السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. هم الرجال بالا هم الجبال بالا كالدهر فيهم مات بل سادات كبرى. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിമന്യരായ ഷെയ്ഖുന വലമുണ്ട് ഉസ്താദ് അവർക്ക് അള്ളാഹു അവിടത്തേക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ ക്ഷീണങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ അഭിമന്യരായ സഖാഫി ഉസ്താദ് അവർക്ക്, മറ്റു സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, നമ്മുടെ ജമാഅത്തിൻ്റെയും പരിസര ജമാഅത്തിൻ്റെയും നേതാക്കൾ, നല്ലവരായ സഹോദര സഹോദരിമാർ, നമ്മുടെ ഈ സാരിയ പഴയകാലം മുതൽക്ക് തന്നെ ഈ പള്ളികളെല്ലാം ഇവിടെ വരുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ നാട്ടിൽ വയലു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തേക്ക് എത്തിപ്പെടാൻ ഒരൽപ്പം പ്രയാസം സഹിക്കേണ്ടി വന്നാലും എത്തിയപ്പോൾ നല്ലൊരു റാഹത്താണ്, നല്ലൊരു സമാധാനം ഇവിടെ കാണുന്നുണ്ട്. അത് നമ്മുടെ വലിയ മഹാന്മാരുടെ, കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ, ഇപ്പോൾ നേതൃത്വം നൽകുന്ന ഉസ്താദ് അവർകളുടെ
അവരെല്ലാം ബർക്കത്തായിരിക്കും ഈ നാട്ടിൽ കാണുന്നത്. അള്ളാഹു അവരെല്ലാം ബർക്കത്ത് എന്നും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നീട്ടി സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു വയലും കഴിഞ്ഞ് ഇങ്ങോട്ട് എത്താൻ വേണ്ടി കുറേ ഓടിയിട്ട് വന്നതാണ്. വരുന്ന വയ്ക്കുമ്പോൾ ഈ സ്വിച്ച ഒരു വഴി പറഞ്ഞു തന്നു, ആ വഴി എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ വയ്യിൽ തന്നെ വന്നു. അങ്ങനെ എത്താൻ കുറേ താമസിച്ചു പോയി. ഇൻഷാല്ലാ ഉള്ള സമയം ഒരല്പകാര്യം ചില ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മാസത്തിൽ നടക്കുന്ന ബദർ മൗലൂദും അതുപോലെ ഖുതുബിയത്തും അതിൻ്റെ 27-ാം വാർഷിക പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അസ്ഹാബുൽ ബദർ ബദരീങ്ങൾ ഇവിടെ ലൈവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ അല്ലേ. ഞാൻ ഇപ്പോ 1.5 മണിക്കൂർ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നതേ ഉള്ളൂ. അവിടെയും ലൈവ് ഉണ്ട്. ആ പരിപാടി ലൈവിലൂടെ പലരും കേട്ടിരിക്കുമ്പോൾ ഇവിടെയും പറയുമ്പോൾ അത് രസമുണ്ടാവൂല. ആരാണ് അസ്ഹാബുൽ ബദരീങ്ങൾ? മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടദാസന്മാരായ ആ മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ സ്ഥലത്തും സലാമത്ത് നൽകുമാറാകട്ടെ. അഭിമന്യരായ ഉസ്താദ് അവർകൾ ഓർമ്മപ്പെടുത്തി, ഈമാനും തഖ്വയും മാത്രം പോരാ, മനുഷ്യനിക്ക് അതിലേക്ക് പുറമെ രക്ഷപ്പെടാൻ മഹാന്മാരും വേണോ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു ആദ്യം അള്ളാഹു വിളിക്കുന്നത് തന്നെ ഈമാനുള്ള ജനങ്ങളെ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പലവിധത്തിലുള്ള വിളികൾ കാണാം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് അള്ളാഹു ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ എന്ന് അള്ളാഹു വിളിച്ചിട്ടുണ്ട്. രണ്ടും ഇമാമിങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ് എന്ന് അള്ളാഹു വിളിച്ചത് മക്ക നാട്ടുകാരെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങളെ എന്ന് വിളിച്ചത് മദീനക്കാരെ സംബന്ധിച്ചാണ്. എന്താണ് രണ്ട് നാട്ടുകാരെ രണ്ട് രൂപത്തിലായി അള്ളാഹു വിളിക്കാനുള്ള കാരണം? മക്കാരെ അള്ളാഹു മൽച്ചമാരെ എന്ന് വിളിച്ചു. ഈമാനുള്ള ജനങ്ങളെ എന്ന് മക്കാരെ വിളിച്ചില്ല. അതിനർത്ഥം മക്കത്ത് ഈമാനുള്ളവർ ഇല്ല എന്നല്ല. പിന്നെ മക്ക എന്ന രാജ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് വളർന്ന രാജ്യമാണ്. ജനനം മുതൽ 53 വർഷക്കാലം ജീവിച്ച സ്വന്തം രാജ്യമാണ് മക്ക. ആ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിക്കാൻ മക്കാർ അനുവദിച്ചില്ല. പല അക്രമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ജനതയിൽ നിന്ന് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരെ അള്ളാഹു ഒരു നല്ല ഒരു ഓമന പേര് കൊണ്ട് വിളിക്കാതെ ഓ മെഞ്ചന്മാരെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 കൊല്ലം മാത്രം ജീവിച്ച രാജ്യമാണല്ലോ മദീന. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ മദീനക്കാരാകുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. ദഫ് മുട്ടി റസൂലുള്ളാഹിനെ സ്വീകരിക്കുകയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനക്കാർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹിന്റെ താങ്ങും തടലുമായി മദീനക്കാർ മാറി. അതുകൊണ്ട് തന്നെ ആ മദീന നാട്ടുകാർ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുന്നത് നല്ല ഓമന പേര് കൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, നല്ല ഓമന പേര് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച മദീനക്കാരെ വിളിക്കുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ,
എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടാകണം. ഈ ഇരിക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും നമ്മൾ ഒരു പ്രത്യേകമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ജ്യേഷ്ഠ അനുജ ബന്ധമല്ല, കുടുംബത്തിന്റെ ബന്ധമല്ല. അതിനെല്ലാം പുറമേ ഞാനും നിങ്ങളുമായി ഒരു ബന്ധമുണ്ട്. അത് ഈമാനിക ബന്ധമാണ്. ആ ബന്ധം കുടുംബബന്ധത്തിനേക്കാളും അപ്പുറമാണ്. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഈമാൻ എന്ന് പറയുന്ന ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. നല്ലവരായ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മാവിന്റെ അകത്ത് അല്ലാഹു ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ വിളക്കാകുന്ന ഈമാൻ കത്തിച്ചു വെച്ച നമ്മുടെ മനസ്സ്, നമുക്കറിയാം ഈ സാരിയ എന്ന് പറയുന്ന നാട്ടിൽ പഴയ കാലങ്ങൾക്ക് കരണ്ടൊക്കെ ആകുന്നതിനു മുമ്പ് ഇവിടുത്തെ പഴയ വീടുകൾ, ആ പഴയ വീടുകളിൽ ചുമ്മണിക്കൂടും ലാമ്പും ഗ്യാസ് ലൈറ്റും ഒക്കെ കത്തിച്ചിരുന്ന ഒരു കാലം. ഗ്യാസ് ലൈറ്റ് കത്തിക്കലും അങ്ങനത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് കത്തിക്കൂല. ലാമ്പും മെഴുകുതിരിയും ചുമ്മണിക്കൂടും ഒക്കെ കത്തിച്ചിരുന്നൊരു കാലം. കുറെ ദൂരമല്ലല്ലോ, നമ്മുടെ അടുത്ത കാലത്തല്ലേ നമ്മുടെ നാട്ടിലേക്കൊക്കെ കരണ്ട് വരുന്നത്. എന്നാൽ പഴയ വീട്ടിൽ ചുമ്മണിക്കൂട് വെക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേകമായൊരു പൊത്ത് നമ്മളെ പുരയിൽ ഉണ്ടായിരുന്നു. ആ പൊത്തിരിക്ക് കിതാബിൽ മിഷ്കാത്ത് എന്നാണ് പറയൽ. പൊത്ത്, ചുമ്മണിക്കൂട് വെക്കാൻ വേണ്ടി മാത്രം ഒരു പൊത്ത്. എന്തിനാണ് അങ്ങനെ ഒരു പൊത്തുണ്ടാക്കി വെച്ചത്? അപ്പുറത്തും ഇപ്പുറത്തൊന്നും കാറ്റടിച്ചിട്ട് ആ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു പൊത്തിന്റെ അകത്ത് അതിനെ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഈമാൻ എന്ന് പറയുന്ന പ്രകാശത്തിനെ അല്ലാഹു മനസ്സാകുന്ന ഒരു പൊത്തിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഈമാൻ ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് ഈമാനാകുന്ന വിളക്ക് ഒരു പക്ഷേ കെട്ടുപോകും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ വികാരത്തിന്റെ ശമനത്തിന് വേണ്ടി ഒരു അന്യ പെണ്ണുമായി ബന്ധപ്പെടുമ്പോൾ, ആ അന്യ പെണ്ണും ആണും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഈമാനാകുന്ന വിളക്ക് അവന്റെ കൽബിൽ നിന്ന് കെട്ടുപോവുകയാണ്. പണ്ഡിതന്മാരെ വരെ കിതാബിൽ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, അവന്റെ ആത്മാവിൽ അല്ലാഹു കത്തിച്ചു വെച്ച വിളക്ക് അത് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു, അവന്റെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? ഈമാനും വിവിചാരവും ഒന്നിച്ച് ഒരുമിച്ച് കൂടുകയില്ല. ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു ഹുവ മുഅ്മിൻ. കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യൻ ഈമാനോട് കൂടെ അവനെങ്കിൽ കള്ളു കുടിക്കാൻ കഴിയില്ല. മദ്യപാന സമയത്ത്, കള്ളുകുടിയുടെ സമയത്ത് അവന്റെ മനസ്സിൽ നിന്ന് ഈമാനാകുന്ന പ്രകാശം ഉയർന്നു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഈമാനോട് കൂടെ അവനക്ക് കക്കാൻ കഴിയൂല. നിങ്ങളെ സാരിയത്തെ കഥ ഇപ്പൊ എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പൊ പിന്നെ വേദന പോയപ്പോഴാണ് അധികം കക്കല്, കാരണം ആണ് പെണ്ണൊക്കെ എല്ലാരും വേദന പോവും, പുര കാലിയായിരിക്കും, കക്കാൻ നല്ല ചാൻസ് കണ്ടില്ലേ. നമ്മ ഇന്ന് ഒരു ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താരെ ഇന്നലെ ഉറൂസിന് പോയപ്പോ കട്ട് കട്ടതാണെങ്കിൽ നല്ല സാരിഹായ കള്ളനാ. കട്ടതൊരു സാധാരണ കള്ളനല്ല, സാരിഹായ കള്ളനാ. എന്തെന്നറിയോ, കൊറേ പൊന്നുണ്ടായി, അലമാറൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് പൊന്നെടുത്ത് മേശന്റെ മുകളിൽ ഇട്ടിട്ട് 10-70 പവൻ സ്വർണം വിളിന്ന് 10 pound മാത്രമേ കൊണ്ടിട്ടുള്ളൂ, ബാക്കി അതിനെ എടുത്തിച്ച്. നല്ല സാരിഹായ കള്ളനാണ്. അതുപോലെ 100,000+ ഉറുപ്പികയുടെ കെട്ടവിടെ ഉണ്ടായിരുന്നു, 10,000 മാത്രമേ കൊണ്ടിട്ടുള്ളൂ, ബാക്കി മേശന്റെ മുകളിൽ വെച്ചിട്ടാ പോയത്. അപ്പൊ നല്ല സ്വാരിഹായ കള്ളൻ.
ഇതും കട്ടത് വയതിന് പോയ സമയത്താണ്. ഇങ്ങനെ മനുഷ്യൻ കക്കാനുള്ള അവസരം കണ്ടെത്തുകയാണ്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈമാനും തട്ടിപ്പും പരസ്പരം ഒരുമിച്ചു കൂടുകയില്ല. ഈമാനും കളവും ഒരു മനുഷ്യന്റെ കൽബിൽ ഒരുമിച്ചു കൂടുകയില്ല. ഒരുത്തരം വൃത്തികെട്ട കള്ളുകുടി, വ്യഭിചാരം, കള്ള കക്കല്, ഇതും ഈമാനും തമ്മിൽ ബന്ധമുണ്ടാവുകയില്ല. ആ ഈമാൻ അവന്റെ കൽബിൽ നിന്ന് മാറി നിൽക്കുകയാ. എന്നാൽ ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ആ വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അവന്റെ ഈമാൻ മാറി നിൽക്കുന്നു. വ്യഭിചാരം കഴിഞ്ഞതിന്റെ ശേഷം അവന്റെ കൽബിലേക്ക് ആ ഈമാൻ മടങ്ങി വരുമോ വരൂലേ? നമ്മുടെ പണ്ഡിതന്മാർ വരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, വ്യഭിചാരം കഴിഞ്ഞതിന്റെ ശേഷം അവന്റെ കൽബിലേക്ക് ഈമാൻ മടങ്ങി വരും. ഇനി ഈമാൻ മടങ്ങി വന്നാൽ തന്നെ സംഗതി ഡേഞ്ചറാണ്. എന്താണ് സംഗതി ഡേഞ്ചർ എന്ന് പറയാനുള്ള കാരണം, ഒരിക്കൽ ആർട്ടിന് ബ്ലോക്ക് സംഭവിച്ചാൽ പിന്നെ അയാൾക്ക് എപ്പോഴും പേടിയാണ്. ഒരിക്കൽ ആർട്ടിന് ബ്ലോക്ക് സംഭവിച്ച് ഒരു ഓപ്പറേഷൻ നടന്നാൽ പിന്നെ അവർക്ക് എപ്പോഴും പേടിയാണ്. എന്നതുപോലെ ഈമാനാകുന്ന വളക്ക് അവന്റെ മനസ്സിൽ നിന്ന് ഒരു പ്രാവശ്യം ഉയർന്നു പോയാൽ രണ്ടാമത് വ്യഭിചാരം കഴിഞ്ഞതിന്റെ ശേഷം ഈമാൻ വന്നാലും സംഗതി അത് ഡേഞ്ചറാണ്. ഒരിക്കൽ പോയ ഈമാൻ ഇനി എപ്പ കെട്ടുപോകുമെന്ന് പറയാൻ പറ്റൂല. ഞാൻ എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളോട് പറയുന്നു, എപ്പോഴും നിങ്ങളെ മനസ്സിനെ ശ്രദ്ധിക്കുന്നവരാകണം. ചുമ്മണിക്കൂടിന് കാറ്റ് പിടിച്ചാൽ ചുമ്മണിക്കൂട് കെട്ടുപോകുന്നത് പോലെ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു കത്തിച്ചുവെച്ച ഈമാനാകുന്ന വിളക്ക് എപ്പോഴും കെട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കുന്നവരാകണം. അങ്ങനെ മനസ്സിൽ ഈമാനിനെ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണോ, ആ മനുഷ്യന്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയും വരൂല. ഈമാന് മനുഷ്യന്റെ മനസ്സിലുണ്ടോ, അവന്റെ ചിന്ത മുഴുവനും അത് കെട്ടുപോകാതിരിക്കണമെന്ന ചിന്തയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിരുന്നു, എനിക്കറിയില്ല, മഹാനായ ലുക്മാനുൽ ഹക്കീം, ലുക്മാനുൽ ഹക്കീം, ലുക്മാനുൽ ഹക്കീം, സുബ്ഹാനല്ലാഹ്, അടുത്ത പേരറിയില്ല, തൈലത്തിന്റെ പേരും അറിയില്ല. അമ്മിരുന്ന് പൊട്ടുന്നൊരു തൈലം ഉണ്ടല്ലോ അല്ലേ, ലുക്മാൻ തൈലം. ആ ലുക്മാൻ ഹക്കീം വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ആരിഫാണ്, വലിയ കുതുബാണ്. അതിനെല്ലാം പുറമെ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ ഡോക്ടറും കൂടിയാണ്. വലിയ ഡോക്ടറാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. നമ്മളെ ഷാക്കിറാജ് ഇരുന്നുണ്ട്, ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോ നമ്മളെ കാവിലെ പരിപാടിയിൽ ഷാക്കിറാജ് ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾ പോയി ഉസ്താദ്, ഞാൻ വരാതെ, ഞാൻ വിചാരിച്ചാൽ കള പറയുന്ന ഏതായാലും വരൂല. ഇവിടെ മർഹൂം ഉസ്മാൻ ഹാജി മിത്തൂർ, പരിചയമില്ലാത്തവരുണ്ടാവൂല. ഉസ്മാൻ ഹാജിന്റെ അതേ സ്ഥാനത്തൊക്കെ ഇൻഷാല്ലാ ആലിമീങ്ങളൊക്കെ സ്നേഹിച്ചുകൊണ്ട് വളർന്നു വരികയാണ്. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ആരിഫാ, വലിയ കുതുബാ. പരിശുദ്ധ ഖുർആനിൽ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആ മഹാന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയത് കാണാം. സൂറത്തുൽ ലുക്മാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു വലിയ ബഹുമാനം കൊടുത്ത ലുക്മാനുൽ ഹക്കീം തങ്ങള് വലിയ ആരിഫായി ജീവിച്ച മഹാനാണ്. ഒരു ദിവസം ലുക്മാനുൽ ഹക്കീം തങ്ങള് നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി
തന്റെ പെണ്ണുങ്ങളെ തന്റെ ഭാര്യന്റെ കയ്യിൽ കൊടുക്കുന്നു. ആ ഭാര്യന്റെ കയ്യിൽ ലുക്മാന്റെ കീമ ഞങ്ങൾ ഈ ഭക്ഷണം കൊടുത്തിട്ട് പറയുന്നു, പെണ്ണേ നീ ഇതിലൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ താഴെ വലിയൊരു പുഴയുണ്ട്, ആ പുഴയുടെ അപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാൾക്ക് കൊണ്ടുപോയി ഈ ഭക്ഷണം നീ കൊടുക്കണം. തന്റെ ഭാര്യയോട് ലുക്മാന്റെ കീമരങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അപ്പോഴാണ് ഭാര്യ ചോദിക്കുകയാണ്, അല്ല ഭർത്താവേ പോകുന്ന സ്ഥലത്ത് അപ്പുറത്ത് എത്രയെങ്കിലും ഒരു പുഴയുണ്ടല്ലോ, ആ പുഴ എങ്ങനെ കടക്കാനാ, ആ പുഴയിൽ ഞാൻ എങ്ങനെ കടക്കാനാണ്? മഹാനായ ലുക്മാൻ ലക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ പുഴന്റെ അടുത്തേക്ക് എത്തിയാൽ പുഴന്റെ മുമ്പില് പറയണം, എന്നെ ഇവിടത്തേക്ക് പഴഞ്ഞയച്ചത് ഇന്നവരെ ഒരു ഭാര്യന്റെ ഒരു പെണ്ണിന്റെ സുഖം എന്താണെന്നറിയാത്ത, ഒരു ദുനിയാവിന്റെ ഭാര്യയുടെ സുഖം എന്തെന്നറിയാത്ത ഒരു മനുഷ്യനാണ് എന്നെ പറഞ്ഞയച്ചതെന്ന് പറയണം. ആരോടാ പറയുന്നത്? എപ്പോഴും ഭാര്യനെ കൊണ്ട് സുഖിക്കുന്ന ഭാര്യയോടാ ഭർത്താവ് പറയുന്നത്, ഭാര്യന്റെ സുഖം എന്തെന്നറിയാത്ത ഒരാളാണ് എന്നെ പറഞ്ഞയച്ചത്. കഴുതെ പുഴക്കരത്ത് പോയി തോണിക്കാരനോട് പറയണം, അതാ ഇതങ്ങ് പറയുമ്പോ തോണിക്കാരൻ ആ പെണ്ണിനെ മറുകരയിലേക്ക് അങ്ങ് കടത്തുന്നു. ലുക്മാന്റെ കീമനങ്ങൾ പറഞ്ഞതുപോലെ തന്റെ കയ്യിൽ ഭർത്താവ് കൊടുത്ത ഭക്ഷണം, അപ്പുറത്ത് അതാ ഒരാള് പുഴക്കരത്തിയിരിക്കുകയാണ്, അയാളെ കയ്യിൽ കൊണ്ടുപോയി പെണ്ണങ്ങ് ഭക്ഷണം കൊടുക്കുകയാണ്. നന്നായി ഭക്ഷണം കഴിച്ചു, കൊണ്ടുപോയ ഭക്ഷണം മുഴുവനും കഴിച്ചിട്ട് ആ പുഴക്കരുത്തിരിക്കുന്ന മനുഷ്യൻ ലുക്മാൻ ലക്കീം ഞങ്ങളെ ഭാര്യയോട് പറയാണ്, പെണ്ണേ നീ പോയിക്കോ, പുഴക്കരത്ത് എത്തിയാൽ തോണിക്കാരനോട് പറയണം ഇന്നവരെ ഭക്ഷണത്തിന്റെ രുചി എന്തെന്നറിയാത്ത ഒരാളാ പറഞ്ഞയച്ചത്. കൊണ്ടുപോയ ചോറ് കൂടും ചാപ്പാടാക്കിട്ടാ പറയുന്നത് ഭക്ഷണത്തിന്റെ രുചി എന്തെന്നറിയാത്തവൻ ചരാ. അങ്ങനെ പറഞ്ഞ് ഭാര്യ ഏതാ ഇക്കരത്തേക്ക് എത്തി, പക്ഷെ ഭാര്യക്കാകെ വസ്വാസായി. നേരത്തെ എന്റെ മാപ്പിള എന്തില്ലേ, എന്റെ മാപ്പിള ചൊല്ലിയത് ഭാര്യ എന്റെ സുഖം അറിയാത്ത ഭർത്താവ്, ഞാൻ കൊണ്ടുപോയത് മുഴുവനും കഴിച്ചിട്ട് ആ മനുഷ്യൻ എന്താ പറഞ്ഞത്, ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത മനുഷ്യന്, രണ്ടാളും തട്ടിപ്പന്നെ, എന്റെ മാപ്പിളയും തട്ടിപ്പന്നെ, ആ പോയിന്റ് അപ്പുറം രണ്ടും കള്ളന്മാരല്ലേ, രണ്ടും കള്ളന്മാർ. സുബ്ഹാനല്ലാഹ്, ഈ ഭാര്യക്ക് ഇതിനെ ചോദിക്കാണ്ട് മുത്തം കൊള്ളുന്നില്ല. ലുക്മാൻ ഹക്കീമിനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കള്ളന്മാർ, നിങ്ങളും എന്നോട് പറഞ്ഞത് കളവാ, ഞാൻ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിട്ട് അയാളും പറഞ്ഞത് കളവാ. ലുക്മാൻ ഹക്കീം ഒന്നും മിണ്ടിയില്ല. പെണ്ണുങ്ങ ഒച്ചപ്പാടക്കുമ്പോ അപ്പന്നെ മുണ്ടാൻ കഴിയല്ലോ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുണ്ടണം, പൊല്ലൊക്കെ ഗുൽമാലാക്കും, ചിലപ്പോ ഇങ്ങ വരുമ്പോ പെണ്ണുങ്ങ ഗുൽമാലാക്കും, അങ്ങനെ ഗുൽമാലാക്കിയാൽ ആ സമയത്തൊന്നും മുണ്ടാകല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മുണ്ടിക്കോ, അപ്പനോടെ കത്തി കൊടുക്കും, പിന്നെ അങ്ങോട്ടിട്ട് കുത്തിക്കോളും, അസ്പ് ഒന്നും മുണ്ടാൻ കഴിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ നോക്ക് സമാധാനമാകുമ്പോ ഓളം ചിലപ്പോ പൊരുത്തപ്പെടിക്കും, ഞാൻ പാട്ട് ബേജാറായിട്ട് പറഞ്ഞു അത് പൊരുത്തപ്പെട്ടിരുന്ന് പറയാണ്ടിരിക്കില്ല. ലുക്മാൻ ലക്കീം ഒന്നും മിണ്ടിയില്ല. കൊറേ ദിവസം കഴിയുമ്പോ തൊട്ടപ്പുറത്ത് വല്ലൊരു മംഗലം, തന്റെ ഭാര്യയോട് പറഞ്ഞു, ലുക്മാൻ ലക്കീം ഇന്ന് ഞാൻ പുരക്ക് മംഗലത്തിന് പോണം. ആയിക്കോട്ടെ, പെണ്ണുങ്ങ മംഗലത്തിന് പോകാൻ ഉഷാറല്ലേ, മംഗലത്തിന് ഞാൻ പോയിക്കോളാം. ലുക്മാൻ ലക്കീം തങ്ങൾ പറഞ്ഞു, മംഗലത്തിന് പോകാനൊരുങ്ങുന്ന സമയത്ത് നല്ല ഒരു ചുമണിക്കൂട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കേണല് മൗത്തിരി കത്തിച്ചിട്ട് ഈ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് മംഗലത്തിന് പോണം. മംഗലത്തിന് പോയിട്ട് ബേച്ചിട്ട് തിരിച്ചിടത്തേക്ക് എത്തുന്നത് വരെ ഈ ലൈറ്റ് കെടാൻ പാടില്ല. ഇത് കെട്ടാതിന്റെ മൂന്ന് തലാക്കും പോയി എന്നത് ഒന്നുമല്ല, മൂന്നും പോയി. സുബ്ഹാനല്ലാഹ്. ലുക്മാൻ ലക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാ തൊട്ടപ്പുറത്തെ കല്യാണത്തിന് പോകുന്നു, തന്റെ കയ്യിലുള്ള വളക്കും ഇങ്ങനെ പിടിച്ചിട്ട് പോവുകയാണ്. പെണ്ണു പോയി ഭക്ഷണം കഴിക്കുന്നു, കല്യാണ വീട്ടിൽ കൂടുന്നു, പുതിനാരിയെ കാണുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഭർത്താവാകുന്ന ലുക്മാന്റെ കീമനങ്ങൾ ചോദിക്കുന്നു, അല്ല പെണ്ണേ നീ മംഗലത്തിന് പോയോ? അതേ, മംഗലത്തിന് പോയി. ചോറ് വെച്ചോ? വെച്ച്. എങ്ങനെയുണ്ടായി? എനിക്കറിയില്ല. പുതിനാരിയെ കണ്ടോ? എങ്ങനെയുണ്ട്? എനിക്കറിയില്ല.
അതിന് പേര് ആളുണ്ടായിരുന്നോ? എനിക്കറിയില്ല. മംഗലം ഗംഭീരാണോ? എനിക്കറിയില്ല. നീ പോയിട്ടില്ലേ? ഓ, ഞാൻ പോയിനല്ലോ. പിന്നെന്ത്, നിനക്കൊന്നും അറിയാത്തത്? അതിന് കാരണമുണ്ട്. എനിക്കൊന്നും അറിയാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഈ പുതിനാരിനെ കാണുമ്പോഴും മംഗലത്തിന് കൂടുമ്പോഴും ബിരിയാണി വയ്ക്കുമ്പോ എന്റെ ശ്രദ്ധ മുഴുവൻ എവിടെ? അതിവിടെ. ഈ വിളക്ക് കെട്ടിട്ടുണ്ടാ, ഈ ചുമടി കൂട് കെട്ടിട്ടുണ്ടാ, ഈ ചോറ് വയ്ക്കുമ്പോ ഇത് കെട്ടും കാട്ട തലാക്ക് പോവും. വരുമ്പോ മാപ്പിള ഉണ്ടാവൂല, വരുമ്പോ മാപ്പിള ഉണ്ടാവൂല. അപ്പോ ഈ വിളക്ക് കെട്ടിട്ടുണ്ടാ, വിളക്ക് കെട്ടിട്ടുണ്ട എന്റെ ഒരേ ഒരു ചിന്ത. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ ആ പെണ്ണ് പറഞ്ഞപ്പോൾ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ കയ്യിൽ ഞാനൊരു വളക്കങ്ങ് കത്തിച്ചു തന്നപ്പോൾ വളക്ക് കെട്ടുപോയാൽ തലാക്ക് മൂന്നും പോകുന്നത് കൊണ്ട് നീ ഒരു മംഗല വീട്ടിൽ പോയപ്പോ നിനക്ക് മംഗലത്തിനെ കുറിച്ച് അറിയുന്നില്ല, അവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയുന്നില്ല, കല്യാണത്തിനെ പറ്റി ഒന്നും നിനക്ക് അറിയുന്നില്ല. കാരണം നിന്റെ ചിന്ത മുഴുവനും നിന്റെ കയ്യിൽ കത്തിച്ചു തന്ന വളക്കിനിക്കാണെങ്കിൽ പെണ്ണേ, നീ മനസ്സിലാക്കണം, ഞാൻ നീയുമായി ബന്ധപ്പെടുന്നു, സുഖിക്കുന്നു. ആ പുഴയുടെ അപ്പുറത്തുള്ള ആളിനെ കൊണ്ടുപോയ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങള് ഭക്ഷണം കഴിച്ചാലും ഞങ്ങൾ എന്ത് സുഖിച്ചാലും ഞങ്ങള് യാത്ര പോയാലും ഭാര്യയുമായി ബന്ധപ്പെട്ടാലും ഞങ്ങൾക്ക് അതിന്റെ രസം അറിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങളാകുന്ന മനസ്സ്, ആ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഈമാനിന്റെ വളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഒരേ ഒരു ശ്രദ്ധയാണ്, ഞമ്മളെ ഈമാന് കെട്ടുപോകാൻ പാടില്ല. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവനും ചിന്തിച്ചത് മനസ്സിൽ കത്തിച്ചു പോയ വളക്ക് കെട്ടുപോകാതിരിക്കാനാണ്. ആ മഹാന്മാരിൽ പ്രമുഖനല്ലേ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അസീൻ, മഹാനായ ഗൗസുല്ലാഹും തങ്ങൾ അവിടുത്തെ നൂറ് നൂറ് അത്ഭുതങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വേദം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അള്ളാഹു മനസ്സാകുന്ന ആ കൊട്ടാരത്തിൽ വിളക്ക് കത്തിച്ചു വെച്ച മഹാന, ജീവിതം മുഴുവനും വിളക്ക് കെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു. ആ സൂക്ഷിച്ചപ്പോഴാണ് മനസ്സിലും കണ്ണിലും ചെവിയിലും നാക്കിലും മൂക്കിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളാ അള്ളാ ഒരേ ഒരു ചിന്ത. ഈ ഒരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ മനസ്സിലേക്ക് കടക്കുന്നില്ല. ഏത് സമയത്തും ഒരേ ഒരു ചിന്ത മാത്രമാണ്. എന്റെ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം മനസ്സിൽ അല്ലാഹു ഈമാനാകുന്ന വളക്ക് കത്തിച്ചു വെച്ചതാണ്. ഓ എന്റെ വാലു കേൾക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, വാലു കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ മനസ്സിലും അല്ലാഹു ഒരു വളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ വളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കുന്നവരാകണം, അതാണ് ഈമാനാകുന്ന വളക്ക്. അത് വല്ലാത്തൊരു വളക്ക് തന്നെയാണ്. അത് കെട്ടുപോയാലോ പിന്നെ ഈ ബോഡി മാത്രം ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളറിയില്ലേ പകയൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവല്ലേ ഇബ്ലീസ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നഹു ലകും അദുവ്വും മുബീൻ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പകയൻ ഇബ്ലീസ്. കാരണം എന്തുകൊണ്ടാണ്? അവൻ വലിയ പദവിയിലുള്ളവനായിരുന്നു. സ്വർഗീയ ലോകത്ത് മലക്കുകളുടെ ഇടയിൽ താമസിക്കുമ്പോൾ മലക്കുകളെ ഉസ്താദാവാൻ പോലും വലിയ പവർ കിട്ടിയ, വലിയ ഭാഗ്യം കിട്ടിയ വ്യക്തിയല്ലേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ, ആദം നബിയെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു സ്വർഗത്തുനിന്ന് പുറത്താക്കിയവനല്ലേ ഇബ്ലീസ്?
ലാനത്തുല്ലാഹി അലൈഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇബ്ലീസിനിക്ക് നമ്മളോട് വല്ലാത്ത ചൊടിയാണ്. കാരണം സ്വർഗീയ ലോകത്ത് ഭൂമിലോകത്തേക്ക് വരാനുള്ള കാരണം അത് നമ്മുടെ ഉപ്പാപയാകുന്ന ആദം നബി അലൈഹിസ്സലാം അല്ലേ? അതുകൊണ്ട് ആദം നബിന്റെ മക്കളോട്, പുള്ളികളോട് അതാ ഇബ്ലീസിന് വല്ലാത്ത ചൊടിയാണ്. ഏത് നല്ല റൂട്ടിലും സഞ്ചരിക്കാൻ അവൻ വിടൂല, നമ്മളെ നിസ്കരിക്കാൻ അവൻ വിടൂല, നമ്മളെ നോമ്പ് നോക്കാൻ അവൻ വിടൂല, നമ്മളെ ഒരൊറ്റ സൽക്കർമ്മം ചെയ്യാൻ അവൻ വിടൂല. അവൻ നമ്മളെ അമലങ്ങ് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, അതാ പിശാചിന്റെ ഏറ്റവും വലിയ പണി എന്താണ്? എന്റെ നിസ്കാരം മുടക്കലല്ല, എന്റെ ഇബാദത്ത് മുടക്കലല്ല. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ പണി എന്താണ്? മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു കത്തിച്ചു വെച്ച ഈമാനാകുന്ന വളക്കിനെ കിടത്തി കളയലാണ്. ആ വളക്ക് കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ ഇബ്ലീസ് നിൽക്കുന്നില്ല. നമ്മളെ മനസ്സിലുള്ള ഈമാൻ ഒന്ന് കെട്ടുപോകണം, അത് കെട്ടുപോയാ പിന്നെ നമ്മളെ കൂടെ ഇബ്ലീസ് ഇല്ല. മനസ്സിന്റെ വിളക്ക് കെട്ടാൽ പിന്നെ നമ്മളെ കൂടെ ഇബ്ലീസ് ഇല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, നമ്മളെ നാട്ടിലോ അല്ലെങ്കിൽ പരിസരങ്ങളിലോ ഉള്ള ഒരൊറ്റ സലഫിന്റെ കൂടെയും ഇബ്ലീസ് ഇല്ല. അതുകൊണ്ടല്ലേ ഒരു എത്ര നിസ്കരിക്കുന്നു അല്ലേ? സലഫിയായെങ്കിൽ മുജാഹിദോ ജമാഅത്തോ മുക്ക ഗണ്ടയോ അല്ല ഗണ്ട ഇല്ലാത്ത സാധനം ഏതായാലും അതിന്റെയൊക്കെ കൂടെ എത്രയാ നിസ്കാരം? ഒറ്റ ജമാഅത്ത് ഒഴിവാക്കുവോ? ഇല്ല. എത്രയാ നോമ്പ് ഒഴിവാക്കുവോ? ഇല്ല. ഓന്റെ പാൻറ്റോ ഇന്നവരെ നെരിയാണിക്ക് മീതി കൊടുക്കാത്ത പാൻറ്റ് പാൻറ്റ് സലഫിക്ക് പോലുള്ള പാൻറ്റിനെ കട കണ്ടാക്കിട്ടായി അല്ലേ? സുന്നിയായപ്പോ താടി വെച്ചിനാ? ഇല്ല. താടി വെക്കുമ്പോ ചൊറിയുന്ന സലഫിയേറ്റപ്പോ ചൊറിയാൻ ആളുണ്ടാ? ഇല്ല. എന്തുകൊണ്ട്? സലഫിന്റെ കൂടെ ഇബ്ലീസ് ഇല്ല. അവസ്ഥ നല്ല പാർട്ടി അതല്ലേ? അല്ല. എന്തുകൊണ്ട് ഇബ്ലീസ് ഇല്ല? ഓന്റെ വളക്കരെ കടത്തി കളഞ്ഞു ഇബ്ലീസ്. ഇനി ഇബ്ലീസ് കൂടെ കൂടേണ്ട ആവശ്യമില്ല. ഏനി എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് നോക്കിയാലും എത്ര സദഖ കൊടുത്താലും അല്ലാഹ് സ്വീകരിക്കൂല. എന്തുകൊണ്ട്? അവന്റെ വളക്ക് കെട്ടുപോയി. വളക്ക് കെട്ടവന്റെ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഓന്റെ ചുമണിക്കൂടിന് അല്ലാഹ് കെടുത്തിട്ട് ഇബ്ലീസ് കെടുത്തിട്ട് ഓ ദൂരെ നിന്നിട്ടിരിക്കുക നോക്ക്, നിസ്കരിക്ക് നോക്കുക, ഓ നിസ്കരിക്ക് നോക്ക്, ഇബ്ലീസ് ചിരിക്കുകയാണ് ദൂരെ നിന്നിട്ട്, ഓന്റെ നിസ്കാരം കണ്ട്ര, ഓന്റെ നോമ്പ് നോക്കുക, എന്തുണ്ടായിട്ട് കാര്യമില്ല. ഇബ്ലീസ് ചിരിക്കുകയാണ്, ഇബ്ലീസിനെ കളിപ്പിക്കുന്നതിനെ, കുരങ്ങിനെ മംഗര കളിപ്പിക്കും പോലെ കളിപ്പിക്കുന്നതിനെ. സുബ്ഹാന ജല്ല ജലാലുഹു. നേരെ മറിച്ചോ, നമുക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടി. സുബൈക്ക് ഇസാ താന്നേയില്ല, അവിടെ ചോര സുബൈക്ക് ആന്നേയില്ല, ആര് വിളിച്ചു ഇസാ താന്നില്ല സുബൈക്ക് അല്ലേ? പിന്നെയോ സുന്നത്തുസ്കാരം തീരെ ഇല്ല, ഖുർആൻ ഇല്ല, ഒന്നും വേണ്ട, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തേ കാരണോ? ഇബ്ലീസ് നമ്മളെ കൂടെ ഉണ്ട്. എന്താ കൂടെ കൂടാൻ കാരണോ? നമ്മളെ മനസ്സിലൊരു വളക്കുണ്ട്, ഈനെ കടത്തി കളയാൻ ആ പണി അവൻ എടുക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനാകുന്ന വളക്കങ്ങ് കെട്ടുപോയാൽ പിന്നെ മനുഷ്യന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല, എന്ത് പ്രവർത്തിച്ചിട്ടും ഇവിടെ കാര്യമില്ല. ഇബ്ലീസ് എല്ലാ പണിയും എടുക്കുന്നത് അതാ അമല് മുടക്കാനാണ്. നോക്കൂ, നിങ്ങൾ ഇബ്ലീസിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഓന് നല്ല ഊർജ്ജലം പറയും നമ്മളോട്, ഭയങ്കര ഊർജ്ജലം പറയും നമ്മളോട് വന്നിട്ട്. പക്ഷെ അതിന്റെ ബാക്കിൽ ചതി ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ ചതി ഉണ്ടാവും. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഒരു മഹാനായ മനുഷ്യൻ, ആ മഹാനായ മനുഷ്യൻ എപ്പോഴും സ്വബയ്ക്ക് മൂന്നര മണിക്ക് എണീക്കും. മൂന്നര മണിക്ക് എണീച്ചാൽ സ്വബയ്ക്ക് ബാങ്ക് കൊടുക്കുന്നത് വരെ നിസ്കാരത്തോടെ നിസ്കാരം, നിസ്കാരത്തോടെ നിസ്കാരം. വരുന്ന ഈ മഹാൻ എണിക്കുമ്പോ സോബിന്റെ ബാങ്ക് കേൾക്കുന്നു. മൂന്നര മണിക്ക് അടിക്കുന്ന മഹാന സോബിന്റെ ബാങ്ക് കേൾക്കുന്നു. ഇയാൾ എണിച്ചിട്ട് കരയാൻ തുടങ്ങി, പഠിച്ചോനെ പഠിച്ചോനെ. എന്താ കരയാൻ കാരണം? സോബൈ കഥായതല്ല, സോബൈന്റെ മുമ്പ് കുറെ സുന്നസ് കഥ കഥായി പോയതാ ബേജാറ്. അങ്ങനെ ഇയാൾ കരയാൻ തുടങ്ങി. പിറ്റേ ദിവസം രാത്രി കടക്കുന്നത് വരെ കരച്ചലാണ്. പിറ്റേ ദിവസം അതാ രാത്രി കടക്കുന്നത് വരെ
ഇയാള് കരച്ചല് നിർത്തുന്നില്ല. അയാളിങ്ങനെ കരയാട് കരയാനുള്ള കാരണം ഇന്നലെ രാത്രി അതാ സ്വഭയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ മൂന്നര മണിക്ക് എഴുന്നേൽക്കുന്ന ഇയാളുടെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയി. സ്വഭയിന്റെ നിസ്കാരം ഖലായിട്ടില്ല. ഈ മനുഷ്യന് രാത്രി മൂന്നര മണിക്ക് എണീക്കുന്ന മനുഷ്യനാണ് രാത്രിയുടെ തഹജ്ജുദ് ഖലായി പോയതിന്റെ പേരിൽ പാതിരാ സമയം വരെ ഇയാൾ അതാ കരയുന്നു. അങ്ങനെ കരഞ്ഞ് 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 കടന്നുറങ്ങുകയാണ്. പിറ്റന്നാള് രാവിലെ സ്വഭയ്ക്ക് മൂന്നര മണിയല്ല, അതാ മൂന്ന് മണിയാകുന്ന സമയത്ത് ആരോ ഒരാള് വന്നിട്ട് ഈ കടക്കുന്ന മനുഷ്യനെ അങ്ങ് വിളിക്കുന്നു. സ്വഭയ്ക്ക് മൂന്ന് മണിയേ ആയിട്ടുള്ളൂ, എപ്പോഴും മൂന്നര മണിക്ക് എണീക്കുന്ന മനുഷ്യനാണ്. അതാ മൂന്ന് മണിയാകുന്ന സമയത്ത് ഒരാള് വന്നിട്ട് ഇയാളെ വിളിക്കുന്നു. ഇയാള് പെട്ടെന്ന് എണീച്ചിട്ട് നോക്കി ആരാ പിടിക്കുന്നേ, നോക്കുമ്പോ ഇബിലീസ്. എത്ര മണിക്ക് വിളിച്ചിനെ? മൂന്ന് മണിക്ക്. മൂന്നര മണിക്ക് വിളിക്കുന്ന മനുഷ്യനെ മൂന്ന് മണിക്ക് വിളിച്ചിനെ വന്നിട്ട്. അപ്പോഴേക്ക് ഈ മഹാൻ ചോദിക്കാൻ, അല്ലട നീ ഇബ്ലീസ് തന്നെയല്ലേ? അതെ, നീ ഇബ്ലീസ് തന്നെയല്ലേ? അതെ, ഞാൻ ഇബ്ലീസ് തന്നെയാണ്. പിന്നെ എന്താണ് നീ മൂന്ന് മണിക്ക് വിളിച്ചേ? അതിന് കാരണമുണ്ട്. എന്തിനറിയോ? നീ എപ്പോഴും മൂന്നര മണിക്ക് എണീക്കുന്ന ആള്. ഇന്നലെ ഉയർന്ന മാത്രം നീ എണീച്ചില്ലല്ലേ? എണീച്ചില്ല. അഞ്ചു മണിക്കല്ലേ എണീച്ചേ? അതെ. ഈ അഞ്ചു മണിക്ക് എണീച്ച നീ മൂന്നര മണിക്ക് എണീക്കാത്തതിന്റെ പേരിൽ, നീ ഇന്നലെ ഒരു ദിവസം ആ തഹജ്ജു നിസ്കാരം കഥായിപ്പോയതിന്റെ പേരിൽ നീ പിറ്റെന്ന രാത്രി ഉറങ്ങുന്നവരേ കരഞ്ഞില്ലേ? നീ കരഞ്ഞ് 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 കുറെ കണ്ണിനീരൊലിപ്പിച്ചില്ലേ? പക്ഷേ നീ കരഞ്ഞ കാരണം കൊണ്ട് അള്ളാഹു നിന്റെ എല്ലാ കുറ്റങ്ങളും എല്ലാ തെറ്റുകളും അള്ളാഹു നിനക്ക് പുറത്തു തന്നിരിക്കുകയാൽ, അതുകൊണ്ട് ഇന്നും നീ എണീക്കാൻ പെയ്തിട്ട് കരയാൻ തുടങ്ങിയാൽ നിന്റെ പാവങ്ങൾ അല്ല പുറത്തു. ഞാൻ കുറച്ച് മുന്നേ വിളിച്ചിട്ട് നിന്നെ, സുബ്ഹാനല്ലാഹ്, ഇബ്ലീസിന്റെ പണി കണ്ടില്ലേ നിങ്ങള്? ഇന്നും നീ എണീച്ച് അങ്ങനെ എണീക്കാൻ പെയ്തുപോയാലോ നിന്റെ പാവങ്ങളെല്ലാം അല്ലാഹു പുറത്തു വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് വിളിച്ചതാ. എങ്ങനെയുണ്ടോ എന്റെ ചതി? സംഗതി നല്ലതല്ലേ? ഉള്ളിൽ ചതിയാ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന് പറഞ്ഞു, ഇന്നഹു ലക്കും അദുവ്വും മുബീൽ. ആ പിശാച് നിങ്ങൾക്ക് വല്ലാത്ത ശത്രുവാണ് കേട്ടോ. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ, ഇബിലീസ് നമ്മളെ കൂടെ 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 കൂടിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ പള്ളിയുടെ അധികാരം എന്റെ കയ്യിലാണ്, ഇവിടുത്തെ മദ്രസയിലെ അധികാരം എന്റെ കയ്യിലാണ്, എന്റെ പുരയിലെ അധികാരം എന്റെ കയ്യിലാണ്, എന്റെ ഭാര്യന്റെ, എന്റെ ഉമ്മാന്റെ, എന്റെ മക്കളെ എല്ലാ അധികാരവും എന്റെ കയ്യിലാണ്. പക്ഷേ മനുഷ്യന് ചിന്തിക്കുന്നുണ്ടോ, എല്ലാ അധികാരം എന്റെ കയ്യിലാണ്, ഈ പഞ്ചായത്തിന്റെ അധികാരം എന്റെ കയ്യിലാണ്, പാർലമെന്റിന്റെ അധികാരം എന്റെ കയ്യിലാ, എല്ലാ അധികാരം എന്റെ കയ്യിലാണ്, എന്റെ ഭാര്യയുടെ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തിന്റെ എല്ലാം അധികാരം എന്റെ കയ്യിലാണ്. ജമാഅത്തുകാര് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, എന്റെ വീട്ടുകാര് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, എന്റെ മക്കള് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, എല്ലാ അധികാരം എന്റെ കയ്യിലാണ്. പക്ഷേ എന്റെ അധികാരം എന്റെ കയ്യിലില്ല. ഈ പ്രസംഗിക്കുന്ന ഞാനോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളോ, നിങ്ങളുടെ അധികാരം നിങ്ങളെ കയ്യിൽ ഇല്ല, എന്റെ അധികാരം എന്റെ കയ്യിലില്ല, പള്ളിന്റെ അധികാരം എന്റെ കയ്യിലാണ്, പൊരന്റെ അധികാരം എന്റെ കയ്യിലാണ്, എല്ലാ അധികാരവും എന്റെ കയ്യിലാണ്, പക്ഷേ എന്റെ അധികാരം എന്റെ കയ്യിലില്ല. പിന്നെ എന്റെ അധികാരം ആരുടെ കയ്യിലാ? എന്റെ അധികാരം ഷൈത്താന്റെ കയ്യിലാ. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. എന്നെ ഇപ്പോൾ ഫുള്ള് റിമോട്ടായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പകയൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. സംശയമുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ നിയന്ത്രിക്കുന്നത് പിശാച്ചാ.
നമ്മുടെ മനസ്സിന്റെ അധികാരം അവന്റെ കയ്യിലാണ്. നിങ്ങൾ കണ്ടില്ലേ, എന്റെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്, ടി വി ഉണ്ട്, അതിൽ ഏത് ചാനലാണ് എനിക്ക് വേണ്ടത്, എന്റെ കയ്യിൽ റിമോട്ട് ഉണ്ട്, റിമോട്ട് ഞാൻ ഇങ്ങനെ മറിക്കും തോറും ചാനൽ മാറി 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 വരികയാൽ, എന്നാൽ എന്റെ മനസ്സിന്റെ റിമോട്ട് പിശാചിന്റെ കയ്യിലാ. ആ പിശാച് ഇങ്ങനെ റിമോട്ട് എത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നു. ആ പിശാച് റിമോട്ട് എത്തുന്ന സമയത്ത് എന്റെ ചെവി കൊണ്ട് ഞാൻ ഇങ്ങനെ ഹറാമ് കേൾക്കുകയാണ്, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹറാമ് ചിന്തിക്കുകയാണ്, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുകയാണ്, എല്ലാ വേണ്ടായിത്തരങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം കാരണം എന്റെ മനസ്സിന്റെ അധികാരം, അത് പിശാചിന്റെ കയ്യിലാണ്. ആ പിശാച് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പിശാചിന്റെ ശറിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാഹു അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്തിലൂടെയാണോ അതാ നമ്മളെ ശരീരത്തിൽ ചോര ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 വരുന്ന ഞാണി ഞരമ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോര ചലിച്ചു കൊണ്ടേയിരിക്കുകയാ. ഏതെങ്കിലും ഒരു ഞരമ്പിൽ ചോര ബ്ലോക്കായാലോ അവൻ അപ്പൊ തന്നെ ബോധം കെട്ട് വീഴുകയാണ്, അവൻ തളർവാ വീഴുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് മുതൽക്ക് ഇന്ന് വരെ നമ്മളെ ശരീരത്തിന്റെ രക്തം എവിടെയും ബ്ലോക്ക് ആയിട്ടില്ല. എവിടെയും നമ്മളെ അലൈഹി വസല്ലം മരങ്ങൾ പറയാണ്, ഇന്ന ശൈത്താന യജരി മജ്റദ്ദമി, രക്തം ചോര ചലിക്കുന്ന ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളിലെല്ലാം നമ്മളെ ശരീരത്തിലൂടെ പിശാച് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ഒരു നരമ്പിലല്ല, രണ്ട് നരമ്പിലല്ല, 300 അല്ലെങ്കിൽ 200 നരമ്പുകളിലൂടെ നമ്മളെ ശരീരത്തിലൂടെ പിശാച് ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ അവൻ ഒസ്വാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ ലക്ഷ്യം എന്താണ്? എന്റെ മനസ്സിൽ നിന്ന് ഈമാനം നോരിക്കളയണം, എന്നിട്ട് എന്നെ നരകത്തിന്റെ അവകാശിയാക്കി മാറ്റണം. അവൻ പണ്ട് താമസിച്ചിരുന്ന മലക്കുകളെ കൂടെ താമസിച്ചിരുന്ന ആ സ്വർഗത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ പാടില്ല. ഇതാണ് പിശാചിന്റെ ചിന്ത, ഇതാണ് ശൈത്താനിന്റെ ചിന്ത. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ പിശാചിന്റെ കണിമണിൽ പെട്ടുപോകാതെ എപ്പോഴും മനസ്സിൽ ഈമാന് കത്തുന്നവരാകണം, ഈമാനിന്റെ വളക്ക് മനസ്സിൽ കത്തുന്നവരാകണം. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വളക്ക് ഒരു ചുമണിക്കൂട്, ആ ചുമണിക്കൂടിൽ വളക്കിങ്ങനെ കത്തിച്ചാലോ, അതാ പഴയ കാലത്തുള്ള ചുമണിക്കൂടിനെ കുറിച്ച് നമുക്കറിയാം, അതിലിങ്ങനെ ഒരു വളക്കിങ്ങനെ കത്തിച്ച് വെച്ചാൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എണ്ണ വേണം, ഈ കുപ്പിൻ്റെ അകത്ത് എണ്ണ വേണം, എണ്ണ ഇല്ലെങ്കിലോ ചുമണിക്കൂട് കെട്ടുപോവുകയാണ്. എന്നതുപോലെ മനുഷ്യന്റെ മനസ്സാകുന്ന ചുമണിക്കൂട് അതിലും അല്ലാഹു വളക്കിങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ആ വളക്ക് കെടാതിരിക്കാൻ ആ മനസ്സാകുന്ന ചുമണിക്കൂടിലേക്ക് എപ്പോഴും എണ്ണ കൂട്ടുന്നവരാകണം, അതിൽ എണ്ണ നിറക്കുന്നവരാകണം. ഈ ആത്മാവിന്റെ ഏറ്റവും വലിയ എണ്ണ ഏതാണ്? അതല്ലേ അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈമാൻ മനസ്സിൽ കെട്ടുപോകാതിരിക്കാൻ, അഭിമന്യരായ ഓലമുണ്ടു സ്ഥാന് തുടങ്ങി വെച്ച വിഷയമാണ്. ഞാൻ ചെറിയ വിശദീകരണം പറഞ്ഞു ചുരുക്കുകയാണ്. ഈമാനാകുന്ന വളക്ക് കെട്ടുപോകാതിരിക്കാൻ ആ ചുമണിക്കൂടിലേക്ക് എണ്ണ കൂട്ടണേ. ആ എണ്ണയാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്, ഇത്തഖുല്ലാ, നിങ്ങൾ തഖ്വ ചെയ്യുന്നവരാകണം, നല്ലോണം നിസ്കരിക്കുന്നവരാകണം, നല്ലോണം സുന്നത്ത്
നമസ്കാരം അധികരിപ്പിക്കുന്നവരാകണം. എന്നിട്ട് ആ ആത്മാവിൽ എണ്ണ കൂട്ടിയിട്ട് അത് കെട്ടുപോകാതിരിക്കാൻ ആത്മാവിന്റെ എണ്ണയാകുന്ന അമലുകളെ കൊണ്ട് വളക്കിനേക്ക് ശക്തി കൂട്ടേണ്ടതാണ്. എപ്പോഴും തഖ്വയിലൂടെ ജീവിക്കുന്നവരാകണം. പറയട്ടെ മുഅ്മിനീങ്ങളെ, ഈമാനാകുന്ന വളക്കിന്റെ എണ്ണയാണ് അഞ്ച് വക്ത് നിസ്കാരം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ ദിക്റും തസ്ബീഹും ഖുർആനോത്തും, അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമങ്ങളെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, ഇതൊക്കെയും ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു കത്തിച്ചു വെച്ച ഈമാനിന്റെ വളക്കിലേക്കുള്ള എണ്ണയാണ്. മുഅ്മിനീങ്ങളെ, ആ എണ്ണ കൂട്ടാതിരുന്നു പോയാൽ അത് കെട്ടുപോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിസ്കരിക്കാതെ ചെറുപ്പക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഒരു അമലും ചെയ്യാതെ ചെറുപ്പക്കാരനുണ്ടോ? ഇവന്റെ വളക്കിൽ ഈമാന് കത്തുകയാണ്. ആ വളക്കിലേക്ക് കൂട്ടാനുള്ള ഈമാനിന്റെ എണ്ണ എണ്ണ ഇവന്റെ കയ്യിലില്ല, ഒരറ്റ അമലും ഇവന്റെ കയ്യിലില്ല. റബ്ബിനെ പേടിക്കാതെ കൽബിലേക്ക് അമല് കൊണ്ട് നടക്കാത്ത മനുഷ്യനുണ്ടോ? അതാ അല്ലാ കത്തിച്ച് വെച്ച ഈമാനാകുന്ന വളക്ക്, അതിന്റെ എണ്ണ തീരുമ്പോ അത് കെട്ടുപോവുകയാണ്. അമല് കൊണ്ട് നടക്കാതെ കാലത്തോളം അതാ നിന്റെ കൽബിന്റെ ഈമാന് കെട്ടുപോകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകൾ പറഞ്ഞത്, അമലില്ലാത്ത മനുഷ്യ നീ വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാന് കെട്ടുപോവുകയാണ്, നീ കക്കുന്ന സമയത്ത് ഈമാന് കെട്ടുപോവുകയാണ്, നീ കൊള്ളയടിക്കുന്ന സമയത്ത് ഈമാന് കെട്ടുപോവുകയാണ്. നമ്മളെ ഈമാന് കെട്ടുപോകാതിരിക്കാൻ വിളക്കാകുന്ന ചുമണിക്കൂടിലേക്ക് നന്നായി എണ്ണ കൂട്ടണേ. അങ്ങനെ എണ്ണ കൂട്ടിയാലോ ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ഒരു ചുമണിക്കൂട് കത്തിച്ചു വെച്ചു, ആ കത്തിച്ചു വെച്ച ചുമണിക്കൂടിൽ എണ്ണ കൂട്ടി, എണ്ണ കൂട്ടി 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 എണ്ണ നിറഞ്ഞു. എണ്ണ നിറഞ്ഞിട്ട് എണ്ണ അറിയാതെ കുപ്പിന്ന് മറിഞ്ഞുപോയി. മറിഞ്ഞപ്പോഴോ ഈ കത്തുന്ന തലയിൽ കത്തുന്ന ഈമാനാകുന്ന വിളക്ക്, ഈ മറിഞ്ഞ എണ്ണ എവിടെയൊക്കെ ഉണ്ട് അവിടെ വിളക്കിങ്ങനെ കത്തുകയാ, എണ്ണ മറിഞ്ഞ സ്ഥലത്ത് മുഴുവനും ചുമണിക്കൂടിനെ തീയങ്ങ് പടർന്നു പിടിക്കുകയാ. ഇത് സ്വാഭാവികല്ലേ? എന്നാൽ മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിൽ ഈമാനിന്റെ എണ്ണ കെട്ടുപോകാതിരിക്കാൻ അമലാകുന്ന എണ്ണ എപ്പോഴും കൂട്ടണം. അങ്ങനെ അമലാകുന്ന എണ്ണ കൂട്ടി 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 ആ ചുമണിക്കൂടിൽ എണ്ണ നിറയുമ്പോൾ എണ്ണ പുറത്തേക്ക് മറിയുകയാ, എണ്ണ പുറത്തേക്ക് മറിയുമ്പോൾ ഈമാനാകുന്ന പ്രകാശം പുറത്തേക്ക് പടർന്നു പിടിക്കുകയാ. അങ്ങനെ പടർന്നു പിടിച്ചാലോ അവന്റെ മുഖത്തിൽ ഈമാനാണ്, അവന്റെ കയ്യിൽ ഈമാനാണ്, അവന്റെ മനസ്സിൽ ഈമാനാ, അവന്റെ നാക്കിലും ചുണ്ടിലും മൂക്കിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈമാന് കൊണ്ട് നിറഞ്ഞുപോയി. ശരീരം മുഴുവനും ഈമാനാണ്. നമ്മളെ വിളക്ക് കെട്ടിട്ട് കൊല്ലത്രയിട്ടുണ്ടാവല്ലേ, അള്ള കത്തിച്ച് വെച്ചത് 30-40 കൊല്ലായി, ഇന്നവരെ ആ കുപ്പിയിലേക്ക് എണ്ണ കൂട്ടിയിട്ടില്ല. അമലാകുന്ന എണ്ണ കൂട്ടിയാലല്ലേ അത് കത്തുള്ളൂ. മഹാന്മാര് കൂട്ടിയിട്ട് ആ അമലാകുന്ന ഈ എണ്ണ അങ്ങ് കൂട്ടി 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 അവരെ ഈമാനങ്ങ് പടർന്നു പിടിച്ചുപോയി. അവരെ മുഖത്തിൽ ഈമാൻ, അവരെ കയ്യിലും കണ്ണിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈമാൻ, അവരാണ് മഹാന്മാർ. അങ്ങനെ മുഖത്തിലും കണ്ണിലൊക്കെ ഈമാൻ ആയാലോ مزال عبدي بالنوافل يقربوا أتى أكون له يدا والرجلا وسمع منه ثم عينا بصيرا أي مثل ذلك في المطالب هرولا ഒരു മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് സുന്നത്ത് കൊണ്ട് അടുക്കുമ്പോ എത്രയാണ് റബ്ബിലേക്ക് അടുക്കുന്നത്? അങ്ങനെ അടുത്തപ്പോ അവന്റെ കണ്ണിന് പവർ കൂടുകയാണ്, അവന്റെ ചെവിക്ക് പവർ കൂടുകയാണ്, അവന്റെ കയ്യിനും കാലിനും മനസ്സിനുമെല്ലാം വല്ലാത്ത പവർ കൂടുന്നു. ആ പവർ കൂടാൻ എന്ത് വേണം?
അല്ല കത്തിച്ചു വെച്ച ഈമാനാകുന്ന വിളക്കിനിക്ക് അത് കെട്ടുപോകാതിരിക്കാൻ അമലാകുന്ന കണ്ണ് കൂട്ടുന്നവരാകണം. പക്ഷേ ചെറുപ്പക്കാരെ, ഓ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരി, ഈമാനിലേക്ക് വിളക്കിലേക്ക് അമലാകുന്ന എണ്ണ കൂട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കാണാൻ തലേ കെട്ടുണ്ട്, നല്ല ഉസ്താദിന്റെ ഡ്രസ്സുണ്ട്, പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് ആ വെളിച്ചം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തും ഉണ്ടായിട്ട് കാര്യമില്ല. എത്ര വലിയ ആലിമായിട്ടും എത്ര വലിയ സയ്യിദായിട്ടും എത്ര വലിയ നാട്ടിലെ മൂപ്പനായിട്ടും കാര്യമില്ല. പവറുള്ളത് ഈമാനിന്റെ പവറാണ്, പവറുള്ളത് വളക്കിന്റെ പവറാണ്. ആ വളക്കിന്റെ പവറ് കെട്ടുപോയാൽ പിന്നെ മനുഷ്യനിക്ക് ഒരു പവറുമില്ല, മനുഷ്യനിക്ക് ഒരു കഴിവുമില്ല. അല്ലാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങളെ, ഈമാൻ മർമ്മമാണ്, അത് മദീനക്കാരെ അല്ലാഹു വിളിച്ച പേരാണ്. അവർ അൻസാരികളാകുന്ന സ്വഹാബത്തായതുകൊണ്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ബഹുമാനം മുഴുവനും കൊടുത്തതുകൊണ്ട് മദീനക്കാരെ അല്ലാഹു വിളിച്ചത് ഈമാനുള്ള ജനങ്ങളെ എന്നാണ്. അത് ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയ്ക്ക് ബാധകമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഇത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട്, വയലുകൾക്കുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, അല്ലാഹുവിനെ പേടിച്ച് നിസ്കരിക്കുന്നവരാകണം, ദിക്ര് ചൊല്ലുന്നവരാകണം, അദാത് നിത്യമാക്കുന്നവരാകണം, അതുപോലെ നല്ല നല്ല അമലുമായി ബന്ധപ്പെടുന്നവരാകണം. ചെറുപ്പക്കാരേ, പതിരാ സമയം വരെ സാരിയത്ത് വയല് നടത്താൻ വലിയ ഉഷാറാണ് അല്ലേ? ഇവിടെ പരിപാടി നടത്താനും സംഘടിപ്പിക്കാനും എത്ര കാശ് ചെലവാക്കാനും നല്ല ഉഷാറാ. പതിരാ സമയം വരെ വയല് കേൾക്കാൻ റെഡിയല്ലേ? അതാ അവസാനം പിരിയുമ്പോ ബദർമോലോദിന്റെ ചീരണി കെട്ടാനും റെഡിയല്ലേ? പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിട്ട് അതാ സാരിയത്തെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സ്വബൈക്ക് 5:30 നമ്മുടെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നിട്ട് അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹബീബ് തങ്ങളെ പേരങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, അസ്വലാത്തു ഖൈറും മിനല്ലോ. ഓ കുർക്ക വലിച്ച് കടന്നുറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, സുബ്ഹിന്റെ സമയത്ത് കടന്നുറങ്ങുന്ന ഓ മുസ്ലിം പെങ്ങളെ, ഓ ഉമ്മമാരെ, ആ ഉറക്കനേക്കാളും ഖൈറ് നിസ്കാരമാണെന്ന് നമ്മളെ പള്ളിയുടെ മിനാരത്തു നിന്ന് വിളിക്കുമ്പോ സുബ്ഹി കളാക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര് നമ്മളെ വയല് കേൾക്കുന്നുണ്ടോ? ഉമ്മമാരെ കൂട്ടത്തിൽ കടന്നിറങ്ങിയിട്ട് സുബ്ഹി കളാക്കുന്ന ഉമ്മമാര്, സുബ്ഹി കളാക്കുന്ന ചെറുപ്പക്കാര് നമ്മളെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുണ്ടോ? അവരാ വീട്ടിലേക്ക് ശാപമാണ്, അവരാ നാട്ടിലേക്ക് ശാപമാണ്. സുബ്ഹി നിസ്കാരം കളാക്കുന്ന മനുഷ്യനുണ്ടോ? നീ നിന്റെ വീട്ടിലേക്ക് ശാപമാ, നീ താമസിക്കുന്ന വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല, നിന്റെ കുടുംബത്തിലേക്ക് നീ ശാപമാ. കാരണം പാതിരാ സമയം വരെ വയലും കേട്ടിട്ട് ആ വയല് ഫലം ചെയ്യാറ് ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിലൂടെ വലിച്ചെറിയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ അതാ രാവിലെ സുബ്ഹിന്റെ സമയത്ത് കടന്ന് ഉറങ്ങുന്നു. സുബ്ഹി നിസ്കാരം അവർക്ക് പ്രശ്നമേ അല്ല. സുബ്ഹാനല്ലാഹ്, വലിയ ഹോബിയാണ് നമുക്കത്, സുബ്ഹിക്ക് കടന്നുറങ്ങാ. നോക്കൂ നിങ്ങൾ, ഇനി വയലൊന്നും സംഘടിപ്പിക്കണ്ട, നമ്മളെ പോരയിൽ തന്നെ. ഈ സാരിയത്ത് ഉണ്ടപ്പാ, നെറ്റ്വർക്ക് ഉണ്ട്. പാതിരാ സമയം വരെ
ബെഡ്റൂമിലങ്ങ് കടന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിച്ച് 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 നേരം വിളിക്കുന്നവരെ സമയം കളഞ്ഞിട്ട് സോബഹിന്റെ സമയത്ത് കടന്നുറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാർ, എന്തോ ഒരു അധപ്പതനമാണിത്. അല്ലാഹു സമുദായത്തെ നന്നാക്കി തരട്ടെ. ഓ വേല കേൾക്കുന്ന ഉമ്മമാരെ, മൊബൈൽ ദുരുപയോഗം ചെയ്യരുത്, അനാവശ്യമായി മൊബൈൽ കളിച്ച് സമയം കളയരുത്. സോബഹി വരെ കളിച്ചിട്ട് ഏതുവരെ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അടുത്ത് കേരളത്തിൽ പത്രത്തിൽ വന്നു, ഒരു മോൻ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ കളിച്ചോണ്ടിരിക്കുകയാണ്, മൊബൈൽ കളിക്കാണ്. തൊട്ടപ്പുറത്ത് സുഖമില്ലാതെ ഉപ്പ ആ റൂമിൽ കിടക്കുന്നു. സുഖമില്ലാതെ കിടക്കുന്ന ഉപ്പ കട്ടിൽ നിന്ന് താഴോട്ട് വീണ് മരിച്ചിരിക്കുകയാണ്. ഈ ഉപ്പ മരിച്ച വാർത്ത കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ജനങ്ങൾ, മനുഷ്യന്മാർ ഓടി 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 വരികയാ. വരുമ്പോ ജോൺ സോഫയിൽ ഇരുന്നിട്ട് മൊബൈല് കളിക്കുന്നുണ്ട്. ഉറക്കെ ഇങ്ങനെ തേങ്ങി തേങ്ങി വരാൻ, എന്താ വന്ന ഉപ്പ മരിച്ചു? ആരോ ഉപ്പ? നിന്റെ ഉപ്പ? ആര് പറയുന്നത്? അപ്പുറത്തെ വരക്കാരുന്നു. ഈ ഹംക്കിന് അറിഞ്ഞിട്ടില്ല. നിങ്ങള് ഇങ്ങനെ മൊബൈലിൽ കളിച്ച് അന്തം വിട്ടുപോയി. ഏത് ദുനിയാവിലാണെന്ന് സുബ്ഹാനല്ലാഹ്. യൂസഫ് നബിയെ കണ്ട സലീഖ ബീവിന്റെ നാട്ടിലെ പെണ്ണുങ്ങളെ പോലെ ഇത് കയ്യിൽ കിട്ടിയപ്പോ അന്തം വിട്ടുപോയി. ഏത് രാജ്യത്തുണ്ട് എന്ന് മനുഷ്യനിക്ക് തിരിയുന്നില്ല. മനുഷ്യനെ വല്ലാത്ത കുടുക്ക് കുടുക്കി പോയി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സമയം മുഴുവനും വെറുതെ ചെലവായിപ്പോയി അല്ലേ? സമയം മുഴുവനും ഇതിന് വേണ്ടി ചെലവഴിക്കുന്നവര്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ മൊബൈലാണ് നിങ്ങളെ കറൻസിയാണ്. കൂടുതൽ പറയാൻ എനിക്ക് അധികാരമില്ല, എന്നാലും പറയട്ടെ. അതിൽ സമയം വെറുതെ പാഴാക്കിയിട്ട് പാതിരാ സമയം വരെ ഫേസ്ബുക്കിൽ സമയം ചെലവഴിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര് ചെറുപ്പക്കാരികള്, സ്വഭിന്നെ കലാക്കുന്നവരുണ്ടോ? നിങ്ങൾ ആ കുടുംബത്തിന് ശാപമാണ്, ആ വീട്ടിലേക്ക് ശാപമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരൊറ്റ വക്തു നിസ്കാരം കലാക്കാത്ത നല്ല മുഅ്മിനീങ്ങൾ നമ്മളെ നാട്ടിൽ ഉണ്ടാകണം, ഈ സാന്നിധ്യത്ത് ഉണ്ടാകണം. അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കണം. ആണുങ്ങളൊക്കെ കഴിയുന്നവർ കഴിയുമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാകണം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവരാകാം. അതുപോലെ നല്ല നല്ല അമലുമായി ബന്ധപ്പെടുന്നവരാകണം. ദിക്ർ ചൊല്ലണം, തസ്ബീഹ് ചൊല്ലണം, ഖുർആൻ ഓതണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാതെ സ്വലാത്ത് ധികരിപ്പിക്കുന്നവരാകണം. ഇങ്ങനെ ഒരു നല്ല ജീവിതം കാഴ്ചവെക്കുന്നവരാകണം. ഇത്തഖുല്ലാഹ്. അഭിമന്യരായ ഓലമുണ്ടോ ഉസ്താദ്? നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കലാണ്, അള്ളാഹ വിരോധിച്ച കാര്യങ്ങൾ കൈയൊഴിക്കലാണ്. ഇംതിസാലു അവാവിരില്ലായി വജിത്തിനാവു നവാഹീ, അള്ളാഹ പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്തുന്നവരാകണം. അള്ളാഹു പറഞ്ഞു, മോനെ നീ കളവ് പറയരുത്, സത്യം മാത്രം പറയുന്നവനാകണം. മുഅ്മിനീങ്ങളെ സത്യം മാത്രം സംസാരിക്കുന്നവരാകണം. ഒരിക്കലും കളവ് പറയല്ല, ഒരിക്കലും ഗീബത്ത് പറയല്ല, ഒരിക്കലും നമീമത്ത് പറയല്ല. അന്യനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പറയൂല. വേണ്ടാ വൃത്തികൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവരാകണം മുസ്ലിം ചെറുപ്പക്കാരേ. അന്യ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് സമയം കളയണ്ട, വ്യഭിചാരത്തിന്റെ അടിമകളാകണ്ട, കള്ളുകുടിയന്മാര് കഞ്ചാവിന്റെ അടിമകളാകണ്ട. ഈ സാരിയത്തി എത്തിനോന്ന് എനിക്കറിയില്ല. എവിടെ പോയാലും കഞ്ചാവല്ലേ. മുസ്ലിം ചെറുപ്പക്കാരന്റെ പാൻറില് കഞ്ചാവ് മുട്ട് ധൈര്യത്തോടെ നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര്, മുഅ്മിനീങ്ങളെ ഇങ്ങനെ കഞ്ചാവിന്റെ അടിമകളായിട്ട് ബുദ്ധിക്ക് മസ്തിക്കമുണ്ടാക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര്, ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാരെ പേടിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? അല്ല കബറിൽ കടക്കണമെന്ന ചിന്തയുള്ള മുസ്ലിം ചെറുപ്പക്കാരുണ്ടോ? നിന്റെ വായിൽ നീ ഹറാം ഉപയോഗിക്കണ്ട, കള്ള് വായിലേക്ക് വെക്കണ്ട, അതുപോലെ കഞ്ചാവ് വായിൽ വെക്കണ്ട. വേണ്ട ഇത്തരങ്ങളൊന്നും നിന്റെ നാക്കിലോ വായിലോ വേണ്ട. എപ്പോഴും റബ്ബിനെ പേടിക്കുന്നവരാകണം മുസ്ലിമിങ്ങളെ.
എന്റെ കൽബ് ശുദ്ധിയാകണം, ശരീരം മാസകലം ശുദ്ധിയാകണം, അതിനു വേണ്ടിയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഗൈബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, കടവ് പറയാതെ, യേശനി പറയാതെ, പരദൂഷണം പറയാതെ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞത് കാണാ, മോനെ ദുനിയാവ് രക്ഷപ്പെടണോ, ആഖിറത്തിലും രക്ഷപ്പെടണോ, ആ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പ്രത്യേകമായ വഴി അങ്ങോട്ട് പറയാണ്. എന്താണ് പറയുന്നത്? ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽഅലാനിയാ, മുസ്ലിമീങ്ങളെ ആഖിറം രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നത്. ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽഅലാനിയാ, രഹസ്യമായും പരസ്യമായും റബ്ബിനെ പേടിക്കുന്നവരാകണം, അതാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. ഓ വയല് കേൾക്കുന്ന ഉപ്പമാരേ, മുസ്ലിം ചെറുപ്പക്കാരേ, വയല് കേൾക്കുന്ന ഉമ്മാപ്പങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ് നമ്മളെ ദുനിയാവ് രക്ഷപ്പെടണം, നമ്മളെ ആഖിറം രക്ഷപ്പെടണോ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വഴി എന്താണ്? ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽഅലാനിയാ, നീ റബ്ബിനെ പേടിക്കുന്നവനാകണം. ഫിസ്സിർരി വൽഅലാനിയത്തി, രഹസ്യമായും പരസ്യമായും അല്ലാഹനെ പേടിക്കുന്നവരാകണം. നമ്മളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ പരസ്യമായി അല്ലാഹനെ പേടിക്കുന്നവരാണ് നമ്മള് എന്ന് പറഞ്ഞാലോ, ഈ കൂട്ടത്തിലേക്ക് ഒരു അന്യപെണ്ണ് കയറി വന്നാൽ, ആ ഭാഗത്തൊരു പെണ്ണ് ഇതിലൂടെ മുഖം മറക്കാരങ്ങോട്ട് വന്നാൽ, ഒരുപക്ഷേ ഇരിക്കുന്ന നിങ്ങൾ നോക്കൂല, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാൻ നോക്കൂല, എനിക്ക് അല്ലാഹനെ പേടിയുള്ളത് കൊണ്ടല്ല നോക്കാത്തത്, കാരണോ ജനങ്ങളെ മുമ്പിലായി പോയല്ലോ എന്നൊരു പേടിയാണ്. അതാ ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് വല്ലാത്ത പേടിയല്ലേ? എന്നാ നിങ്ങൾ കേൾക്കണോ, ദുനിയാവിൽ അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളെ മുമ്പിൽ എല്ലാവർക്കും പേടിയാണ്, അല്ലാഹന്റെ പേടിയല്ല ജനങ്ങൾ കാണുന്നോ എന്ന പേടിയാണ്. എന്നാൽ എന്റെ പരസ്യ ജീവിതം അങ്ങനെയാണെങ്കിൽ എന്റെ രഹസ്യ ജീവിതം പറയേണ്ടതുണ്ടോ? എനിക്ക് രഹസ്യമായൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ എനിക്ക് എന്റെ റബ്ബിന്റെ പേടിയില്ല. എന്റെ രഹസ്യമായ ജീവിതത്തിൽ എനിക്ക് എന്റെ റബ്ബിന്റെ പേടിയില്ല, എനിക്ക് ഒരാളെയും പേടിയില്ല. രഹസ്യമായി അന്യപ്പണ്ണിനോട് സംസാരിക്കുന്നവരാണ്, രഹസ്യമായി അന്യപ്പണ്ണിനെ കാണുന്നവരാണ്, രഹസ്യമായി അന്യപ്പണ്ണിനെ കയ്യിൽ പിടിക്കുന്നവരാണ്, രഹസ്യമായി അന്യപ്പണ്ണിനോട് പാതിരാ സമയം വരെ മൊബൈലിൽ സംസാരിക്കുന്നവരാണ്. പക്ഷേ ജനങ്ങളെ മുമ്പിൽ മാന്യനാണ്. അതാ രഹസ്യമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര വലിയ നല്ല മനുഷ്യനായാലും ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ കിട്ടിയാൽ അയാൾ വ്യഭിചരിക്കാൻ തയ്യാറല്ലേ? ഇല്ലെന്ന് പറയാനുള്ള ഈമാന് ഈ പ്രസംഗിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഉണ്ടോ? ഈമാന് കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈമാന് മനസ്സിൽ ഉറക്കണം, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽഅലാനിയാ, രഹസ്യമായി അല്ലാഹനെ പേടിക്കണോ? നീ നിന്റെ റൂമിൽ ഒറ്റക്കുണ്ടാകുമ്പോ കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്, യൂട്യൂബിൽ അങ്ങ് കയറിയിട്ട് നഗ്നമായ ചിത്രങ്ങൾ കണ്ട് രസിക്കല്ലേ? റൂമിന്റെ അകത്ത് ഒറ്റക്ക് കിടക്കുമ്പോ ആരുമില്ലെന്നൊരു ചിന്തയാണോ? ആ രഹസ്യമുള്ള സമയത്ത് എന്തും ചെയ്യാമെന്ന ചിന്തയാണോ? അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങളെ പറഞ്ഞു, ഓ മനുഷ്യാ,
നീ ഒറ്റ കാണുന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വേണ്ട. ഞാൻ എന്റെ ബെഡ്റൂമിൽ അങ്ങ് ചെന്നിട്ട് വാതിലടച്ചിട്ട് ഒറ്റയ്ക്ക് കടക്കുമ്പോഴല്ലേ എനിക്ക് ഒറ്റയ്ക്ക് എന്ന ഓർമ്മ വരുന്നത്. അപ്പോഴല്ലേ കൂട്ടുകാരിയാകുന്ന പെൺകുട്ടികൾ ഫോൺ ചെയ്യണമെന്ന് ഓർമ്മ വരുന്നത്. പലതും ഒറ്റയ്ക്കായി കിടക്കുമ്പോ അവിടെ അതാ നിനക്ക് ഓർമ്മ വരികയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഓർമ്മ വന്നാൽ പിന്നെ എന്തും ചെയ്യാമെന്ന തോന്നലല്ലേ ഒറ്റയ്ക്ക് കിടക്കുമ്പോ മനസ്സിൽ പലതും തോന്നി വരികയാണ്. പിന്നെ എന്തും ചെയ്യാമെന്നൊരു തോന്നലാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ രഹസ്യം മോശമല്ലേ. പക്ഷേ അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ രഹസ്യം നീ ശുദ്ധമാക്കണം റഹ്മാനേ. ഞങ്ങളെ രഹസ്യം നീ ശുദ്ധമാക്കണം റഹ്മാനേ. പരസ്യം ശുദ്ധമാക്കിയതുപോലെ ഞങ്ങളെ ഉള്ളും നീ ശുദ്ധമാക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയോ എല്ലാ മുഅ്മിനീങ്ങളും അവരവരുടെ ഇമാമിങ്ങളൊക്കെ പിന്നാലെ ഒരുമിച്ച് കൂടുമ്പോ സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രഹസ്യം നന്നാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൽപ്പിച്ചതാണ്. രഹസ്യം എപ്പോഴും നന്നാക്കേണ്ടവരാണ്. എന്റെ പരസ്യമല്ല നന്നാക്കേണ്ടത്, എന്റെ രഹസ്യമാണ് കേട്ടോ. എന്റെ ഒറ്റപ്പെട്ട ജീവിതം അത് റബ്ബിലേക്ക് മടങ്ങുന്ന ജീവിതമാകണം. നീ ഒറ്റക്കായി ബെഡ്റൂമിൽ കടക്കുമ്പോ ഒറ്റക്ക് എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാൻ എവിടെയും ഒറ്റക്ക് അല്ല, ഞാൻ ഇപ്പോൾ ഉള്ളത് സുബ്ഹാനല്ലാഹ് നിങ്ങളെ മുമ്പിലാണ്. ഇവിടെ നിങ്ങളുണ്ട്, ഞാൻ ഒറ്റക്കല്ല. ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടി വാതിലടച്ചിട്ട് കുറ്റിയിട്ടാലോ ഞാൻ അവിടെ ഒറ്റക്കല്ലേ. അല്ല അല്ല, നീ ഒറ്റക്കല്ല, നിന്നെ പഠിച്ച റബ്ബ് നിന്നെ കാണുന്നുണ്ട്, റബ്ബ് നിന്റെ കൂടെയുണ്ട്. പോരാ പോരാ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമ്മുടെ ഈമാന് കെട്ടുപോകാതിരിക്കാൻ കൊറേ വഴികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും സമയക്കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, മനസ്സിൽ ഈമാൻ ഉറക്കണം. നമ്മുടെ നാട് ഈമാനിന്റെ നാടാകണം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള നാടാകണം. മുഅ്മിനീങ്ങളെ, ഖൽബിൽ ഈമാൻ കെട്ടുപോകാതെ സൂക്ഷിക്കണം. രഹസ്യം എപ്പോഴും നന്നാക്കണം. അന്യ പെണ്ണിനോട് സംസാരിച്ചു പോകരുത്, ആറാമ ചിന്തിച്ചു പോകരുത്, ഒരു വൃത്തികേടും മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകരുത്. അങ്ങനെ നിന്റെ പരസ്യം നന്നാകുന്നത് പോലെ നിന്റെ രഹസ്യം നന്നായാൽ നീ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവനാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ കഥ, എന്റെ ദുനിയാവിന്റെ രഹസ്യങ്ങളൊക്കെ എന്നെ പടച്ച അള്ള മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ഈ കാലം വരെ, എന്റെ 15 വയസ്സ് മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ ഞാൻ ചെയ്ത ഓരോരോ കുറവുകളെ അള്ള എടുത്തിട്ടിരിക്കുന്ന നിങ്ങളെ മുമ്പിൽ കാണിച്ചു തന്നാൽ എന്നെ തലേകെട്ട് കെട്ടാൻ നിങ്ങൾ അനുവദിക്കുമോ? എന്നെ ഡ്രസ്സോടെ നടക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? ഇല്ല ഇല്ല. എന്തുകൊണ്ട്? എന്റെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ അറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നെ പിടിച്ച് അള്ളാഹു ഉസ്താദാക്കി, പലവരെയും പിടിച്ച് ഉസ്താദുമാരാക്കി, വേറെ കുറെ ആൾക്കാരെ പിടിച്ച് പള്ളിന്റെ പ്രസിഡന്റാക്കി, സെക്രട്ടറി ആക്കി, ഖജാഞ്ചാക്കി. എന്തേ കാരണോ? നമ്മളുടെ ഒരു ഐബും അതാ അള്ളാഹു പുറത്ത് കാണിക്കുന്നില്ല. ജീവിതത്തിൽ ചെയ്ത ഒരൊറ്റ ഐബുകളെയും അള്ളാഹു കാണിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, നമ്മൾ ഈ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. നമ്മളെ കൂട്ടത്തിൽ കള്ളുകുടിച്ചവരില്ലേ, വ്യഭിചരിച്ചവരില്ലേ, തമാടിത്തരം ചെയ്തവരില്ലേ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരില്ലേ? പക്ഷേ നമ്മളെ ഒരൊറ്റ കുറവും അള്ളാഹു പുറത്തേക്ക് ഇടുന്നില്ല. എല്ലാം അള്ളാഹു ഇപ്പൊ മറച്ചു വെച്ചിരിക്കുക. എന്നാലോ
പതിയത്താകാനില്ലേ, നാണം കെടാനില്ലേ. എല്ലാ ജനങ്ങളും നാണം കെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഏത് വരെന്നറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് വെളിവാക്കുകയാ. അതുകൊണ്ടായിരിക്കും മഹാനായ ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാഹ് അവിടത്തെ അൽബിദായിൽ എഴുതി വച്ചത് കാണാം. ഏതൊരു മനുഷ്യനെയും അവനെ അതാ കബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കബറിൽ കൊണ്ടുവച്ച ഉടനെ മുങ്കറു നക്കീർ അലൈഹിമസ്സലാം രണ്ട് മലക്കുകൾ ആ കബറിൻ്റെ അടുത്തേക്ക്, കബറിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് രണ്ട് മലക്കുകൾ വരുന്നതിനു മുമ്പ് അതാ വേറെ ഒരു മലക്ക് വരുന്നു. കാണാം ആ ഒരു മലക്ക് വന്നിട്ട് എന്താ പറയുന്നത്? ഈ കബറിൽ കിടക്കുന്ന കബറാളിയോട് പറയാണ്, ഉക്തുബ് ഉക്തുബ് ഉക്തുബ്, നീ എഴുതു മോനെ, എഴുതു 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 എന്ന് പറയാനാ. എന്താണ് എഴുതുന്നത് എനിക്കറിയൂല. അതാ ആ സമയത്ത് അർഹമുർ റഹീമായ റബ്ബ്, ഇവൻ എത്ര കൊല്ലമാണോ ഭൂമിലോകത്ത് താമസിച്ചത് അത്രയും കൊല്ലത്തിന്റെ കണക്ക് അവന്റെ മനസ്സിലങ്ങ് തോന്നിപ്പിക്കുക. ഈ കബറാളിയുടെ മനസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് തോന്നുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ ഓരോന്നിങ്ങനെ തോന്നുകയാണ്. എല്ലാം ഈ മയ്യത്ത് അതാ കബറിൽ വെച്ചിട്ട് അവന്റെ കഫൻതുണിയിൽ അങ്ങ് എഴുതി വെക്കുന്നു. ഇമാം ഗസ്സാലി തങ്ങൾ പറയാട്, എല്ലാം അവന്റെ കഫൻതുണിയിൽ അവൻ അങ്ങ് എഴുതി വെച്ചു പോയി. അതാ ഈ മനുഷ്യൻ കഫൻതുണിയിൽ 60-70 കൊല്ലത്തെ എല്ലാ രഹസ്യ പരസ്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ മനുഷ്യൻ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ, അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നഗ്നന്മാരല്ലേ, ശരീരത്തിൽ വസ്ത്രങ്ങളില്ല, ഒന്നും ധരിക്കാൻ ഒന്നുമില്ല, വളരെ നഗ്നന്മാരായി മനസ്സല്ലൊരുമിച്ചു കൂടിയില്ലേ. അതാ റബ്ബിന്റെ മുമ്പിലേക്ക് ഇവൻ അങ്ങ് വരുമ്പോ, ഇശാബെടുക്കാൻ റബ്ബിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോ ഇവന്റെ കഫൻതുണി അതാ മുമ്പിലേക്ക് വരികയാ. ഇവന്റെ കഫൻതുണി മുമ്പിലേക്ക് വരുന്നു. ആ കഫൻതുണിയിൽ ഇവന്റെ 60 കൊല്ലത്തെ സകല പ്രവർത്തനങ്ങളും അതിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്റെ ഹിസാബ് നടക്കുന്ന സമയത്ത് അതാ എന്റെ എഴുതി വെക്കപ്പെട്ട സകല കാര്യങ്ങളും റബ്ബിന്റെ മുമ്പിലേക്ക് ഹാജറാക്കപ്പെട്ടു പോയി. ആ റബ്ബിന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞതില്ലല്ലോ. ലോകം മുഴുവനും മടക്കി വരിക്കുന്ന റബ്ബുൽ ആലമീൻ യജമാനായ റബ്ബ്, ആ റബ്ബിനിക്കൊന്നും വിട്ടുപോകില്ലല്ലോ. ഈ മനുഷ്യന്റെ മനസ്സിലതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോന്നങ്ങ് തോന്നിപ്പിച്ച് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവരങ്ങ് എഴുതിയില്ലേ ആ എഴുതിയ കഫന്തുണി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അതാ നമ്മെ തേടി വരുന്നു. എന്നെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അല്യൗമ നഖ്തിമു അലാ ഫുവാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വായിലേക്ക് ശീല വെക്കുകയാണ്. ഇന്ന് സംസാരിച്ച നാവിൽ അവിടെ സംസാരിക്കാൻ കഴിയൂല. അതാ വായിലേക്ക് ശീല വെച്ചു പോയി. എന്നിട്ടവന്റെ കൈകളല്ലേ സംസാരിക്കുന്നു. അതാ കൈകൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഈ മനുഷ്യൻ കബറിൽ എഴുതി വെച്ച ഇവന്റെ സകലമായ റിപ്പോർട്ടുകളും അതാ മലക്കുകൾ കൊണ്ടുവരികയാണ്. നമ്മളെ നന്മതിന്മകളെ
തൂക്കപ്പെടുന്ന മുമ്പിലേക്ക്, ആ അസ്തഗ്ഫിറുള്ളാഹിന്റെ മുമ്പിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മുമ്പിലേക്ക്, അസ്ഹാബുൽ ബദരീങ്ങളെ മുമ്പിലേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ കൊണ്ടുവരികയാണ് ആ റബ്ബിന്റെ മുമ്പിൽ, നമ്മെ വെളിപ്പെടുത്തുകയാണ്. ആരാണ് ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ ഉള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി ഉണ്ട് അവിടെ, മുത്തുനബിന്റെ മുമ്പിൽ എന്റെ അമലുകളെ വെളിവാക്കുന്നു. ഒന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ വളരെ ഗൗരവത്തോടെ പേടിപ്പിച്ചുപോയി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ മാന്യന്മാരായി ജീവിക്കുന്നത്, ഇവിടെ അന്തസ്സോടെ നമ്മൾ ജീവിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഇവിടെ അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നെ പഠിച്ച റബ്ബിന്റെ ഓർമ്മയില്ല, ആ റബ്ബിന് ദിക്റ് ചൊല്ലാൻ സമയമില്ല, റബ്ബിന് വേണ്ടി ഖുർആൻ ഓതാൻ സമയമില്ല, ഒന്നിനും മനുഷ്യനിക്ക് സമയമില്ല. മുഅ്മിനീങ്ങളോട് പറയട്ടെ, എന്റെ എല്ലാ കുറവുകളും നാളെ റബ്ബിന്റെ മുമ്പിൽ പുറപ്പെടുവിക്കുകയാണ്, ആ റബ്ബിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ദുനിയാവിൽ വിഭജിച്ചവനാണ്, എന്റെ ഉമ്മാക്ക് അറിയൂല, എന്റെ വാപ്പാക്ക് അറിയൂല, മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബിക്ക് അറിയൂല. എല്ലാം രഹസ്യമായി രഹസ്യമായിട്ടല്ലേ ഉള്ളത്. ദുനിയാവിൽ മനുഷ്യനല്ല രഹസ്യമാക്കുകയാണ്, എന്നാ പിന്നെ പരസ്യമാക്കിയാ നമ്മളെ അഡ്രസ് ഉണ്ടാകുമോ? വാല് പറയുന്ന എന്റെ അല്ലെങ്കിൽ വാല് കേൾക്കുന്ന നിങ്ങളെ അഡ്രസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എപ്പോഴും സ്വയം നന്നാകാനും, നല്ലവരെ വാർത്തെടുക്കാനും, നല്ലവർക്ക് ക്ലാസ് എടുക്കാനും, നല്ലവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും, അല്ലാ നമ്മളെ എല്ലാവരും നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം, ഐബുകളൊക്കെ മാറ്റിവെക്കണം, എല്ലാ കുറവുകളും മാറ്റിവെക്കണം. വളരെ നല്ലവരായി, ഒരു കുറവുമില്ലാത്ത മനുഷ്യന്മാരായി ജീവിക്കാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ആ നിലക്ക് ആക്കി തരട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ നല്ലവരാകാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മൾ നന്നാകണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന മുത്തഖുല്ലാഹ്, നിങ്ങൾ ഈമാനുള്ള ജനങ്ങൾ തഖ്വയുള്ളവരാകണം. ഈമാനും തഖ്വയും മാത്രം പോരാ, അതാണ് നേരത്തെ വന്യരായ ഉസ്താദ് പറഞ്ഞത്, ഈമാനും വേണം തഖ്വയും വേണം, അത് രണ്ടും ഉണ്ടാവലോടുകൂടെ. നിങ്ങൾ സജ്ജനങ്ങളെ കൂടെയാകണം, നല്ലവരെ കൂടെയാകണം, നല്ലവരെ കൂടെ കൂടിയവര് പിന്നെ പേടിക്കേണ്ടതില്ല. അല്ലാഹു നമ്മുടെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ആഖിറം രക്ഷപ്പെടാൻ മുത്തരവിനങ്ങൾ പറഞ്ഞു, ഖസിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, നിങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിനെ പേടിക്കുന്നവരാകണം. വെറും ജനങ്ങളുടെ മുമ്പിൽ മാത്രം പേടിച്ചാ പോരാ, അല്ലാഹു ജനങ്ങൾ ആരും കാണാത്ത സമയത്ത് പോലും നിന്റെ മനസ്സ് റബ്ബിനെ പേടിക്കണം. ആ നിലക്ക് റബ്ബിനെ പേടിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാകണം. അല്ലാഹു നമ്മുടെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ, നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഭൗതിക ലോകത്ത് ഈമാനോടെ രക്ഷപ്പെട്ടുകൊണ്ട് ആഖിറമാകുന്ന ലോകത്തിന് രക്ഷപ്പെടണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്നാൽ ഞാൻ നേരത്തെ ഓതി വെച്ച ഒരൊറ്റ ആയത്തിന്റെ ഒരു വിശദീകരണം പറയട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ لقد خلقنا الإنسان في أحسن تقويم പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം,
മനുഷ്യനെ നാം വളരെ നല്ല ഭംഗിയോടെ നല്ല ഒരു ഘടനയിലായി വളരെ നല്ല നിലക്കാണല്ലോ മനുഷ്യനെ പഠിച്ചിരിക്കുന്നത്. വലിയൊരു അനുഗ്രഹം അത് എടുത്തു പറയാ. എന്നിട്ടല്ല പറയാണ് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു. അതാ ഒരല്പസമയം കഴിയുമ്പോൾ താടി നിരച്ചു മുടി നിരച്ചു ശരീരം മാസകലം നിരച്ചുപോയി. സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ മനുഷ്യന് ആർക്കും വേണ്ട, നമ്മൾ ആർക്കും വേണ്ടാത്തൊരവസ്ഥയ്ക്ക് എത്താനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല ഖുർആനിൽ പറയാട് തുമ്മറദദനഹു അസ്ഫല സഫിലീൽ, ഒന്നിനും കൊള്ളാത്ത നീചന്മാരായിട്ട് നമ്മൾ നിങ്ങളെ മടക്കാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളിലെ അള്ളാഹിലേക്ക് മടക്കാനുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങാനുണ്ട്. അള്ളാഹു മനുഷ്യനെ പടച്ചിരിക്കുകയാണ്. അതാ ഫി അഹ്സനി തഖ്വീം, നല്ല രൂപത്തിൽ പഠിച്ചിട്ട് തുമ്മറദദനാഹു അസ്ഫല സഫിലീൻ, പിന്നെ വയസ്സനായി തൊണ്ടനായി നടക്കാൻ കഴിയുന്നില്ല, നടുവേദന ഊരവേദന കഴുത്തുവേദന പല നിലക്കുള്ള വേദനകളിലായിട്ട് മനുഷ്യൻ കടന്ന സ്ഥലത്ത് കാഷ്ടിച്ച് മുത്രിക്കുന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ എത്തിപ്പെട്ടുപോയി. പക്ഷേ അത്തരം ജനങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടോ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അല്ലാഹു ഖുർആനിൽ പറയാണ് എത്ര വയസ്സായാലും ശരിക്കും മനസ്സിൽ ഈമാൻ ഉറപ്പിച്ച നല്ല നല്ല അമലുകൾ ചെയ്യുന്നവര്, അവര് ജീവിതത്തിൽ നല്ല അമല് ചെയ്തവരാണോ, അവരെ എന്തായാലും പേടിക്കേണ്ടതില്ല. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നല്ല അമൽ ചെയ്തവർ പേടിക്കേണ്ടതില്ല. കാരണം നീ സുഖമില്ലാതെ രോഗം പിടിച്ച് വയസ്സനായി നിന്റെ വീട്ടിന്റെ അകത്ത് കടന്നാലും നീ പോയി കബറിൽ കടന്നാലും നിന്റെ ജീവിതത്തിൽ ഇടമുറിയാത്ത നിനക്ക് നീ എത്രയാണോ അമലുകൾ ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാത്തിന്റെയും കമ്മീഷൻ നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ, നമ്മൾ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലം നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതകാലത്ത് കുറെ കഷ്ടപ്പെട്ടു പോയി, പിന്നെ ബാല്യത്തിലെത്തിയപ്പോൾ അമൽ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അമൽ ചെയ്യാൻ കഴിയാതെ വന്നാലോ, ബാല്യത്തിൽ ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, പക്ഷേ ഇപ്പോൾ വയസ്സായതിന് മേൽ ചെയ്യാൻ കഴിയാതെ അവരങ്ങനെ വീട്ടിന്റെ അകത്ത് വെച്ചിട്ട് കരയുകയാണ് മനുഷ്യൻ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്നു. ഇന്നുവരെ ഒരൊറ്റ നിസ്കാരം മുടക്കാത്ത ഓൻ, ഒരൊറ്റ ജമാഅത്തും മുടക്കാത്ത അവൻ, ഒരു സുന്നത്ത് നിസ്കാരം മുടക്കാത്ത അവൻ, ആ അവനതാ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ കബറിലെത്തിയാലും വയസ്സായി കിടന്നാലും ഇതുവരെ അമൽ ചെയ്ത മനുഷ്യൻ ഇപ്പോൾ വാർദ്ധക്യം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് അമൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണം പറയട്ടെ, നമ്മുടെ സാരിയത്ത് ഒരാൾ എപ്പോഴും ജമാഅത്തിന് വരും, ഇപ്പോൾ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. എന്നാൽ ജീവിതകാലത്ത് ഒരൊറ്റ ജമാഅത്ത് മുടക്കാത്ത നിനക്ക് ഇപ്പോൾ വീട്ടിൽ കിടക്കുന്നു, മനസ്സ് വേദനിക്കുന്നു, പഠിച്ചോനെ പോകാൻ കഴിഞ്ഞില്ലല്ലോ, അവിടെ നടക്കുന്ന ജമാഅത്തിന്റെ കൂലി വീട്ടിൽ കിടക്കുന്ന നിനക്കും കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുഅ്മിനീങ്ങൾക്ക് മുറിഞ്ഞു പോകാത്ത കൂലി. അവരെന്നെ മുറിഞ്ഞു പോയാലും അവരെ പ്രതിഫലം മുറിഞ്ഞു പോകുന്നില്ല. അത്രയും വലിയൊരു ഭാഗ്യം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്ത് വേണം അതിന്? മരിച്ചാലും സുഖമില്ലാതെ കിടന്നാലും നമ്മളെ അക്കൗണ്ടിലെ കമലുകൾ വന്നുകൊണ്ടേയിരിക്കണം. അതിനെന്ത് വേണം? നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം അമല് ചെയ്യുന്നവരാകണം. ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം അമല് ചെയ്യണം.
ചെയ്യണം. അങ്ങനെ അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ പിന്നീട് പേടിക്കേണ്ടതില്ല. അവർ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാലും അവർ അതാ രക്ഷപ്പെട്ടു പോയി. കാരണം അവരെ അമലിന്റെ പ്രതിഫലം അതാ. മരിച്ചതിന്റെ ശേഷവും അവരെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അവരെ കൂണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. മഹാനായ ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാഹ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ആരാണ് ഗസ്സാലി ഇമാം പറയേണ്ടതുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ, ഏറ്റവും വലിയ പണ്ഡിതനായ അരേ ഇമാമുൽ ഗസ്സാലി തങ്ങള് നമ്മളോട് ഒന്ന് രണ്ട് ഉപദേശങ്ങൾ പറയാണ്. ആ ചെറിയൊരു ഉപദേശം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ ഇമാം ഗസ്സാലി തങ്ങള് പറഞ്ഞു, ഓ മനുഷ്യ, ഹസാരി ഇമാമിന്റെ വസീയത്താണ്, ഹസാരി ഇമാമിന്റെ ഉപദേശമാണ്. മനിദ്ദാഹുബൽ ജല്ലത്തി, ഒരാള് വാദിക്കുകയാണ് നമ്മുടെ നാട്ടില്, എനിക്ക് സ്വർഗത്തിനോട് ഭയങ്കരം ഇഷ്ടമാണ്, എനിക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. പക്ഷേ വലം യഅമൽ ബിതാ, സ്വർഗത്തിലേക്കുള്ള അമലവൻ ചെയ്യുന്നില്ല. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ദിക്റില്ല, തസ്ബീഹില്ല, സ്വലാത്തില്ല, ഒന്നുമില്ലാതെ ജീവിക്കുകയാണ്. എന്നിട്ടോ അവന്റെ വാദം കേൾക്കണോ? സുബ്ഹാന ജല്ല ജലാലുഹു, എനിക്ക് സ്വർഗം വല്ലാത്ത ഇഷ്ടമാണെന്ന് വാദിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള ഒരൊറ്റ അമലും ചെയ്യുന്നില്ല. എന്നാ സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യാതെ ആഖിറത്തിലേക്ക് സമ്പാദിക്കാതെ എനിക്ക് സ്വർഗം ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഏതെങ്കിലും മുസ്ലിം ജന്മം നാട്ടിലുണ്ടോ? ഒരു ചെറുപ്പക്കാരനുണ്ടോ? വയസ്സന്മാരുണ്ടോ? എന്നാ ഗസ്സാലി മാമ പറയാണ്, ഫഹുവ കദ്ദാബ്, അമലില്ലാതെ സ്വർഗത്തിനെ കൊതിക്കുന്ന മനുഷ്യ. നീ എനിക്ക് സ്വർഗം ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഫഹുവ കദ്ദാബ്, നീ പറയുന്നത് പച്ച നുണയാണ്, നീ പറയുന്നത് പച്ച കളവാണ്. എന്തുകൊണ്ടാണ് നിനക്ക് സ്വർഗത്തിൽ ഇഷ്ടമുണ്ടെന്ന് വെറുതെ പറഞ്ഞതാണ്? സ്വർഗത്തിൽ ഇഷ്ടമുള്ള ഒരാള് റബ്ബിനെ പേടിക്കാതിരിക്കൂല. തഖ്വയുടെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമുണ്ടാവുകയില്ല. അതേ സ്വർഗത്തിന് കൊതിക്കുന്ന മനുഷ്യനാണോ, അവനതാ അമൽ ചെയ്യുന്നവനാകണം. രണ്ടാമരായി ഹസാരി മാമ പറഞ്ഞു, നമ്മളെ നാട്ടിൽ ഒരാള് അയാൾ എപ്പോഴും വാദിക്കുകയാണ്, എനിക്ക് മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമാണ്, ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് ഒരാൾ വാദിക്കുന്നു. പക്ഷേ വലം യുഹിബ്ബിൽ ഉലമാ, അവൻ ഉലമാക്കളെ സ്നേഹിക്കുന്നില്ല, ആലിമീങ്ങളെ പിരിശം വെക്കുന്നില്ല. ആലിമീങ്ങളെ സ്നേഹിക്കാരേ, ആലിമീങ്ങളെ പിരിശം വെക്കാരേ, അരേ മുത്തുനബിയോട് മഹബത്ത് ഉണ്ടെന്ന് പറഞ്ഞു നടന്നാല്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നടന്നാല്, ഫഹുവ കദ്ദാബ്, അവൻ പറയുന്നതും പച്ച കള്ളമാണ്. കാരണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അരാ സ്നേഹം കിട്ടണോ? ആലിമീങ്ങളെ സ്നേഹിക്കാരെ കിട്ടൂല. ആലിമീങ്ങളെ സ്നേഹിക്കാരെ വെറും അതാ മുത്തുനബിന്റെ മഹബത്ത് വാദിക്കുന്നുണ്ടോ? ഫഹുവ കദ്ദാബ്, അവൻ പച്ചക്കള്ളം പറയുന്നവനാണ്. അല്ലാ നബീവിനെ സ്നേഹിക്കുന്നുണ്ടോ? മനസ്സിന് സ്നേഹം വേണം, അരെ ആലിമീങ്ങളോട് സ്നേഹം വേണം, അല്ലെങ്കിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടാവൂല. മൂന്നാമതായി ഗസ്സാലി മാമ പറഞ്ഞു, ഒമനിത്താൽ ഖൗഫ മിനന്നാർ, നമ്മളെ നാട്ടിൽ ഒരാള് അതാ വാദിക്കുന്നു, എനിക്ക് നരകത്തിന്റെ വലിയ പേടിയാണ്, എനിക്ക് നരകം കണ്ടൂടാ, നരകത്തിന്റെ പേടിയാണ് എന്ന് ഒരാള് വാദിക്കുന്നു. പക്ഷേ ഒലമ്യ തുറുക്കിൽ മാസിയ, അയാള് തെറ്റിനെ ഒഴിവാക്കുന്നില്ല, ഒരു
ഭാഗത്ത് കള്ളുകുടിക്കുകയാണ്, ഒരു ഭാഗത്ത് വ്യഭിചരിക്കുകയാണ്, ഒരു ഭാഗത്ത് ചീട്ട് കളിക്കുകയാണ്, ഒരു പക്കത്ത് പലിശക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ വേണ്ട ഇത്തരങ്ങൾ മാത്രം ചെയ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. ഹസാരി മാമ പറയാണ്, നരകത്തിന്റെ വല്ലാത്ത പേടിയാണെന്ന് വാദിക്കുന്നു, പക്ഷേ അവൻ കുറ്റം ഒഴിവാക്കുന്നില്ല. എന്നാൽ ഇവന്റെ വാദം അത് പച്ചക്കള്ളമാണ്. കേട്ടോ, ഇവന്റെ വാദം പച്ചക്കള്ളമാണ്. നരകത്തിനെ പേടിക്കുന്ന ഒരാള് തെറ്റ് ചെയ്യൂല. നാലാമരായി ഹസാരി മാമ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരാള് അള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നു, പക്ഷേ വശക്കാമിനൽ ബൽവ, ഏത് വിഷമുണ്ടായാലും ഒന്ന് ആ ഡോക്ടർ അടുത്തേക്ക് പായും, അല്ലെങ്കിൽ തങ്ങളടുത്തേക്ക് പായും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മന്ത്രിക്കാൻ പായും, എവിടെയെങ്കിലും ചികിത്സക്ക് വേണ്ടി ഓടും. പക്ഷേ ഇവന്റെ വാദന്താണ് അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന. അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും ബഹുമാനിച്ചിട്ട് കൊടുത്താൽ അതും സ്വീകരിക്കണ്ടേ? നമ്മള് അല്ല ബഹുമാനിച്ചു കൊടുക്കല്ലേ? അതുകൊണ്ടാണ് ഹസാരി മാമ പറഞ്ഞു, അല്ലാഹുവിനെ സ്നേഹിക്കാതെ അള്ളാഹിനെ സ്നേഹിച്ചുണ്ട് എന്ന് പറയുന്ന ഒരാള് അള്ളാഹ് എന്തെങ്കിലും വിഷമം കൊടുത്താൽ അത് ജനങ്ങളോട് പറഞ്ഞു നടക്കുന്ന മനുഷ്യനാണ്, നാലാ ഭാഗത്തും പറഞ്ഞു വശലാക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ അതാ അള്ളാഹു കൊടുത്ത പരീക്ഷണങ്ങളെ തരണം ചെയ്തു. പക്ഷേ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, അള്ളാഹ് പരീക്ഷണം കൊടുക്കുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവനും പറയുന്നത് പച്ചക്കള്ളമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കള്ളം പറയാൻ കഴിയൂല. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യനാണോ? അതാ ഹസാരി മാമ പറയാണ്, വശക്കാമിനൽ ബൽവ, എന്ത് മുസീബത്ത് ഇറങ്ങുമ്പോഴും പോയി ജനങ്ങളോട് പ്രശ്നം പറയാ, പക്ഷെ വാദം എന്താണ്? ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആള് എന്നാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തേ കാരണോ? നിങ്ങൾ കണ്ടില്ലേ ഇമാമിങ്ങൾ എത്രയാണ് വിഷയങ്ങൾ എഴുതി വെക്കുന്നത്? അല്ലാമാ ശിബിലി റഹിമഹുല്ലാ, ലോകത്തറിയപ്പെട്ട മഹാനാണ് ഇമാം ശിബിലി തങ്ങൾ. ആ ശിബിലി ഇമാമിനെ നിങ്ങൾ കണ്ടില്ലേ? ഒരു കൂട്ടം ആൾക്കാർ ശിബിലി ഇമാമിന്റെ മുമ്പിലേക്ക് വന്നു. വന്നിട്ട് ശിബിലി ഇമാമിനോട് ചോദിച്ചു, മൻ അന്തും, ശിബിലി ഇമാം അവിടെ ഇരിക്കുന്നവരോട് ടുത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നു. വന്നിട്ട് വന്നാൾ ചോദിച്ചു, മന്നന്തും നിങ്ങൾ ആരാ? ഹാലു, ആ വന്നവരെല്ലാം ബഹുമാനപ്പെട്ട ശിബിലി മാമനോട് പറഞ്ഞു, ഞങ്ങൾ ആരാണെന്നാണോ? നഹനു അഹിബ്ബാഉകാ, ഓ ശിബിലി മാമേ, ഞങ്ങൾ വന്ന നൂറാളും നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്, നിങ്ങളെ വല്ലാതെ പിരിച്ചുവെക്കുന്ന ആളാണ്. ശിബിലി ഇമാമിന്റെ മുമ്പിൽ ഇവരങ്ങ് പറഞ്ഞപ്പോൾ ഇമാം ശിബിലി തങ്ങൾ കുറച്ച് കല്ലെടുത്തിട്ട് അവരെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആരമോത്തേക്കാ, ശിബിലി ഇമാമേ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഏതോ നാട്ടിൽ നിന്ന് പോയവരെ മുമ്പിലേക്ക് ശിബിലി ഇമാമ കല്ലെടുത്തെറിയുകയാ. ജനങ്ങൾ ചോദിച്ചു, അല്ല ശിബിലി ഇമാമേ, ഞങ്ങൾ പറഞ്ഞ നിങ്ങളെ ചങ്ങായി എന്നല്ലേ? ഈ ചങ്ങായി എന്ന് പറയുമ്പോ എന്തിനു കല്ലെറിഞ്ഞതിനെ? അപ്പോഴാണ് ശിബിലി മാം പറയുന്നത്, നിങ്ങന്റെ ചങ്ങായി എന്നെ ഒക്കല്ലേ അറിയാം, നോക്കാൻ വേണ്ടി ഞാൻ കല്ലെറിഞ്ഞ. കാരണം എന്തേ? എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ കൂടിയാൽ പിന്നെ കല്ലെറിഞ്ഞാലും പ്രശ്നമല്ല, കുത്തിയാലും പ്രശ്നമല്ല, ചവിട്ടിയാലും പ്രശ്നമല്ല, ഒന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ ചെയ്യുന്നവരെ നീ സ്നേഹിച്ചിരിക്കുകയാൽ ആ സ്നേഹിക്കുന്നവനിക്ക് സ്നേഹിക്കപ്പെടുന്ന അള്ളാഹു എന്തെങ്കിലും പരീക്ഷണം കൊടുത്താൽ നല്ലോണം സ്നേഹിക്കണം, നല്ലോണം സ്നേഹിക്കണോ? അല്ലാതെ ശിബിലിമാൻ പറഞ്ഞതുപോലെ കല്ലെടുത്ത് വരുന്ന സമയത്ത് ഓടുകയല്ല വേണ്ടത്. അവിടെ ആരാണ് ഉടർച്ച നിൽക്കുന്നത്? അവരാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവര്. എന്നിങ്ങനെ പാടി പാടി മഹാന്മാര് സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇമാമികൾ നമുക്ക് വലിയ വലിയ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ നിങ്ങളോട് അവസാനമായി പറഞ്ഞത് നാല് കാര്യം. സ്വർഗത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാള് സ്വർഗത്തിലേക്ക് അമലില്ലേ പറയുന്നത് കളവാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാള് ആലിമീങ്ങളെ പിരിശം വെക്കുന്നില്ലേ വാദം കളവാണ്.
അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്നവരാണ്. അതാ തെറ്റുകൾ ഒഴിവാക്കുന്നില്ലയോ പറയുന്നത് കളവാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. അതാ റബ്ബ് വല്ല പരീക്ഷണം കൊടുത്താൽ നാട് വിട്ടു ഓടിപ്പോവുകയാണ്. എന്നാൽ അവനും അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ലക്ഷണം ജീവിതത്തിൽ ഉണ്ടാകണം, നല്ല ലക്ഷണം ജീവിതത്തിൽ ഉണ്ടാകണം, വളരെ നല്ലവരായി ജീവിക്കണം, അള്ളാഹുവിന്റെ പേടി മനസ്സിലുണ്ടാകണം, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കണം, ദിക്റുകളും ഖുർആനുകളും അധികരിപ്പിക്കണം, നന്നായി സ്വലാത്ത് ചൊല്ലണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങളെ വല്ലാതെ ഇഷ്ക് വെക്കുന്ന മുഅ്മിനീങ്ങളാകണം, വല്ലാതെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാകണം. അല്ലാഹു മുത്തനബിന്റെ മഹബ്ബത്ത് നമ്മളെ കൽബിൽ ഉറപ്പിച്ചു തരട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് അവസാനമായി ഒരൊറ്റ വസീയത്ത് പറഞ്ഞു നിർത്തുകയാണ്. എന്റെ സദസ്സിലുള്ളവരും അഭിമന്യരായ ഓല ഉണ്ട് ഉസ്താദിന്റെ സമ്മതപ്രകാരം ഒന്ന് സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം. ഈ പള്ളിയുടെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ ഞാൻ ഇങ്ങ് സദസ്സിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ മുമ്പിൽ വന്ന് ഒരു ഒറ്റ മിനിറ്റ് നിൽക്കണം, എല്ലാവരും മുമ്പിലേക്ക് വരണം, അഭിമന്യരായ ഉസ്താദിന്റെ മുഖം നോക്കണം, നമുക്ക് നന്നായിട്ട് ദുആ ചെയ്തിട്ട് പിരിയണം. അപ്പുറം നിൽക്കുന്നവർ മുഴുവനും സദസ്സിലേക്ക് വരണം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. എപ്പോഴും സ്വലാത്ത് ധരിപ്പിക്കണം, സ്വലാത്ത് ജീവിതത്തിൽ കൈമുതലാക്കി ജീവിക്കണം. അതേ ചുരുങ്ങിയതൊരു ദിവസത്തിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ വേണ്ടി പരിവാക്കണം. ഒറ്റയടിക്ക് ചെല്ലണമെന്നല്ല പറയുന്നത്, സമയം കിട്ടുമ്പോൾ അല്പാൽപ്പം ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ വേണ്ടി തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തലിബിന്റെ ആശിഖുകളായി മാറണം, അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ മഹാന്മാര് പഠിപ്പിച്ച, മഹാന്മാര് സഞ്ചരിച്ച ആ റൂട്ടിലൂടെ വളരെ നല്ലവരായി മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങളൊക്കെയും ചെയ്യണം. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഒരു 100 സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. നല്ലോണം സ്വലാത്ത് ചൊല്ലണം, ചൊല്ലി 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 മനസ്സ് മദീനയിലേക്ക് അടുക്കണം, ഹബീബിന്റെ മുമ്പിലേക്കൊന്ന് മനസ്സെടുക്കണം. ആ ഹബീബ് നമ്മളെങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കണം, ഹബീബിന്റെ ചാരത്ത് ഒന്ന് പോകണം. ആ മദീനയിൽ പോയി മുത്തലിബിന്റെ റൗദന്റെ മുമ്പിൽ ഒന്ന് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഇത്തരം നല്ല കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എനിക്ക് പ്രസംഗം ചെയ്യുമ്പോൾ ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ സദസ് ദുആകി ജാബത്തുള്ള സദസായി കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാ ഖൈറാത്തുകളും നീ ഞങ്ങൾക്ക് സഫലീകരിക്കണം റഹ്മാനെ. എല്ലാ ശർറുകളും ദൂരത്താക്കണേ അല്ലാ. മുത്തനബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ നീ കൂട്ടണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട. രാവിലെ മുതൽ രാത്രി കിടക്കുന്നതിന്റെ ഇടയിലായി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അങ്ങ് ചൊല്ലി 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 അങ്ങ് ചൊല്ലി ചൊല്ലി തീർക്കുന്നവരാകണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലി
മനസ്സ് മദീനയിലേക്ക് അടുക്കണം, കൽബ് മദീനയിലേക്ക് അടുക്കണം. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കേണ്ടതില്ല, പിന്നെ ഒരാളുടെ മുമ്പിലും തല ഉണിക്കേണ്ടതില്ല. നമ്മുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് നാളെ നമ്മളെ കൈപിടിക്കും, നമുക്ക് ശഫാഅത്ത് ചെയ്യുക തന്നെ ചെയ്യും, ശഫാഅത്ത് ചെയ്യുക തന്നെ ചെയ്യും. റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.